തുടങ്ങിയല്ലോ കിളവിയുടെ ഒരു ഭർത്തൃപൂജ. മണിയടിച്ച് മണിയടിച്ച് അങ്ങേരുടെ ചെവിക്കല്ല് പൊട്ടിക്കാണും. എന്താ ഇത്?
ഇതെങ്ങനെ ഇതിൽ വന്നു? എടാ മഹാദേവ, മഹാദേവ എന്തിനാ കിടന്ന് തൊള്ള ഉറക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതേടാ, നീ ഇവിടെ ഉള്ളതാ എന്റെ കാലക്കേട്. എന്ന് നിന്ന് ഞാൻ ഇവിടെ വിളിച്ചു കയറ്റോ അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. ഇത് തന്നെ ജാനകിയമ്മയും പറയണേ. എന്ന് കുമാരേട്ടന് ഈ വീട് വാടകയ്ക്ക് തന്നോ അന്ന് മുതൽ അവരുടെ കഷ്ടകാലം തുടങ്ങി. അതിനുള്ള മറുപടി ഞാൻ അവിടെ കൊടുത്തോളാം. ആദ്യം നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. നീ എന്ത് വൃത്തിയാടാ ബാത്റൂമിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒയ്യോ കുമാരേട്ടാ, സോറി, ധൃതിയിൽ ഞാനതങ്ങ് മറന്നുപോയി. ഇത്ര വെള്ളം ഒഴിച്ചേക്കോ? ഛേ, അതല്ലടാ കരുത്. ആ പ്ലാവിലെ എന്താണെന്ന്? പ്ലാവിലെ ടൂത്ത്പേസ്റ്റ് കണ്ടാൽ അറിഞ്ഞൂടെ? എനിക്ക് കണ്ടാൽ അറിയാം, പക്ഷെ നീ കൊണ്ടാലേ അറിയൂ. എവിടാ അതിന്റെ ട്യൂബ്? അങ്ങനെ ട്യൂബ് വെച്ചാണ് പല്ലേക്ക് പോണത്? ആ ഞാൻ ചിലപ്പോ അങ്ങനെ തേച്ചത്തിരിക്കും. എന്നതാ കൊണ്ടുപോ, ഒരച്ച് തേക്ക്. ഓ ദൈവമേ, നീ ഇതിനെ ഈ കോലത്തിലാക്കിയോ? തത്തച്ചുണ്ട് പോലുന്ന ട്യൂബിനെ ഇടിച്ച് പുഞ്ചപ്പാടം പോലെ ആക്കലോട് ദ്രോഹി. ഓ ഇതിലിരുന്ന സോപ്പൊക്കെ എവിടെ? അതൊക്കെ ഭദ്രമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുമാരേട്ട സമാധാനമായിട്ട് പോയിട്ട് പല്ലി വെച്ചാട്ടെ. അവന്റെ ഒടുക്കത്തെ ഒരു നെറുക്കിടപ്പ്. ഓരോ കമ്പനിക്കാരെ അവരുടെ ഉൽപ്പന്നങ്ങൾ ചെലവാകാതെ വരുമ്പോ ഓരോ ഭാഗ്യമത്സരം നടത്തും. നിന്നെപ്പോലെ ചില തിരുവണ്ടന്മാര് ഒഴിഞ്ഞ ട്യൂബും കാലി പാക്കറ്റുമായി അതിന്റെ പിറകെ നടക്കും. ഓ നടക്കും, അതിന് അണ്ണന് തെണ്ണമൊന്നുമില്ലല്ലോ. തെണ്ണമുണ്ടടാ. കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കുന്ന കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്റെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ളതാ, അല്ലാതെ നിനക്ക് പിച്ചിച്ചീത്തി കളയാനുള്ളതല്ല. മേലിൽ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എങ്ങാനും കൈകൊണ്ട് തൊട്ടാൽ നീ ഇതേ ഈ പരുവത്തിലാകും. ആ ആണല്ലോ. ആ എന്നാൽ ഇനി മുതൽ ഓഫീസിൽ പോണതേ ബസ്സിലോ നടന്നോ പൊക്കോണം, അല്ലാതെ എന്റെ സ്കൂട്ടറിന്റെ പുറകെ എങ്ങാനും കയറാൻ വന്നാലുണ്ടല്ലോ. സ്കൂട്ടറോ? ഒരു പരത്ത സൈക്കിള് മാത്രമുള്ള നിനക്ക് എവിടുന്നാണ് ആ സ്കൂട്ടർ? എന്നാ കേട്ടോ, ഇത്തവണ രാധാസോപ്പുകാരുടെ സമ്മാനേ സ്കൂട്ടറാ. വെറും സ്കൂട്ടർ അല്ല, കൈനെറ്റിക് ഹോണ്ട. കൈനെറ്റിക്കല്ല, നിന്റെ കരണത്താ കൊള്ളേണ്ടത്. സോപ്പിന്റെ കവർ കൊടുത്താൽ ആരെങ്കിലും സ്കൂട്ടർ തരുവോടാ മരത്തലയാ. കവർ മാത്രം പോരാ, മുദ്രാവാക്യം എഴുതിയേക്കണം. അതൊക്കെ ബുദ്ധിമാന്മാർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മുദ്രാവാക്യം എഴുതാൻ എന്തിനാണ് ആ ബുദ്ധി? ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് എഴുതിയാ പോരെ. ആ മതി മതി, അതും വിളിച്ചോണ്ട് അങ്ങോട്ട് ചെന്നാ മതി. നിന്ന് വാചടിക്കാതെ വേഗം ചെന്ന് ചായടാൻ നോക്ക്. പിന്നെ അങ്ങോട്ട് വന്നാ മതി, തൊള്ളയിലോട്ട് ഒഴിച്ചു തരാം. അതെ, അതൊക്കെ ഇന്നലത്തെ കൊണ്ട് നിർത്തി, ഇനി ചായ വേണേ തന്നെത്താനിട്ട് കുടി. അയ്യോ കുമാരേട്ടാ, അത് മാത്രം പറയരുത്. ഒന്നുമില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനല്ലേ? അയ്യേ, അതങ്ങ് ആപ്പീസില്, ഇവിടെ മേലെ ഞാൻ തന്നെയാടാ. അതെ, അല്ലെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഓഫീസിൽ വെച്ച് ഞാൻ നിങ്ങളെ കുമാരെന്നും വീട്ടിൽ വരുമ്പോ കുമാരേട്ടെന്നും വിളിക്കുന്നത്. അത് മാത്രല്ല കുമാരേട്ടാ, കുമാരേട്ടന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന കണ്ണൻ ദേവൻ ചായയുടെ ഒരു സ്വാദുണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും പറഞ്ഞാലും മതി വരില്ല. ടാറ്റയുടെ പാക്കിംഗ്, കുമാരേട്ടന്റെ മേക്കിംഗ്, അതാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ നിന്റെ ഈ സോപ്പിംഗ് എനിക്ക് ഇഷ്ടമല്ല. ഏതായാലും നീ എന്റെ മേത്ത് കൂടെ സോപ്പിട്ടില്ലേ, ഇനി ഞാൻ കുളിച്ചിട്ട് ചായ ഇടാം. പാവം. അമൃത്തിനകത്ത് സോപ്പ് കൊടുക്കും. എടാ നിന്നെ ഞാൻ എന്ത് കാണിച്ചു തരാം. കുമാരേട്ടാ ചായ റെഡിയല്ലേ? പിന്നെ വാ പൊളിച്ചൊഴിച്ചോ. എടാ എന്നെപ്പോ ഒരു സഹവാസി കിട്ടാൻ നീ തപസ് ചെയ്യണം. സത്യം, കുളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അത് തന്നെ ആലോചിച്ചോണ്ടിരുന്നു. ഇണങ്ങിയാലും പിണങ്ങിയാലും കുമാരേട്ടൻ എന്നോടുള്ള സ്നേഹത്തിന് മാത്രം ഒരു കുറവും വരുന്നില്ലല്ലോ. കുമാരേട്ടൻ കുടിച്ചോ? നമ്മളൊന്നല്ലേടാ, നീ കുടിച്ചാലും ഞാൻ കുടിച്ചാലും ഒരുപോലെയല്ലേ. നീ തന്നെ കുടിച്ചു, എന്റെ ഭാഗ്യം. എന്താണോ ചായ, ഇതിലെന്താ സോപ്പിന്റെ ചവ? ഇതിനകത്ത് സോപ്പ് പൊടി എന്ത് ചെയ്തു? അത് ഞാൻ അടുക്കളയിൽ അമുൽട്ടിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നീ ഇപ്പൊ കുടിച്ചത്. അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. അഞ്ച് സ്പൂൺ അമ്മേ, എന്താ ഇത്? വേണ്ടമ്മേ, വെറുതെ വഴക്കിനൊന്നും പോണ്ട. മാലു, നീ മിണ്ടായിരിക്കേ. അയലുവക്കത്ത് ആൾക്കാരുണ്ടെന്നുള്ള വിചാരം വേണ്ടേ അമ്മമാർക്ക്? ഇതൊന്ന് ചോദിച്ചിട്ടേ ഉള്ളു ഇനി കാര്യം. എടി ലിലിക്കുട്ടിക്ക് ഇത്ര ചുമയുടെ മരുന്നെടുത്ത് കൊടുത്തേ, അത് കടന്ന് ചുമക്കുന്നത് കേട്ടില്ലേ? ഈ അമ്മയ്ക്ക് എന്താ, അത് ചുമച്ചതല്ല കുറച്ചതാ. ചുമച്ചതാണോ കുറച്ചതാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. മാറ മോളെ, ലില്ലി വാടാ മോളെ. അമ്മ ഡോക്ടർ എടുത്തുകൊണ്ട് പോവാം കേട്ടോ. അയ്യോ ഒന്നുമില്ലേ, കാലത്തെ ഈ തിരുമുഖം ഒന്ന് കാണണമെന്ന് തോന്നി. ഇതെന്താ വീടോ കാഴ്ച ബംഗ്ലാവോ?
കടുവായ പോലെ കിടന്ന് അലറാൻ. ആ കടുവ ഞാനല്ല, ദാ അങ്ങോട്ട് ചോദിക്ക്. എനിക്ക് ചോദിക്കേണ്ടത് തന്നോടാ, തനിക്കാ ഞാൻ ഈ വീട് വാടകയ്ക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടെന്താ ആകാശം ഇടിഞ്ഞ് വീട്ടൊന്നും ഇല്ലല്ലോ. അതേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം പറയാം. ഓഫീസിൽ പോകാൻ നേരായി, ഞങ്ങൾ ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ. ഡ്രസ് മാറാൻ വരട്ടെ, ആദ്യം വീട് മാറുന്ന കാര്യം പറ. അതെന്തിനാ വീട് മാറുന്നത്? വാടക കൃത്യമായിട്ട് തരുന്നില്ലേ? വാടകയല്ലേ പ്രശ്നം, ഞാൻ ഈ വീട് ഇനി ഫാമിലിക്ക് മാത്രമേ കൊടുക്കൂ. അതിനെന്താ, നമ്മളിപ്പോ ഒരു ഫാമിലി അല്ലേ? നിന്നോട് പറഞ്ഞില്ല? അപ്പുറത്തെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചള. ഓഹോ, മാലതിക്ക് പ്രായപൂർത്തിയായോ? അതെപ്പോഴാ? പാവം, ഒരു പാവാട പോലും അവക്ക് വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. ഓ എന്റെ അമ്മൂ, വെള്ളത്തിലൊന്നും ഞാനേ മെടുത്ത് വേണ്ട, മഹാ പെശകാ ഞാൻ. ചുമ്മാ അല്ല മൂത്ത് നരച്ചിട്ടും പെണ്ണും പെടക്കോടി ഒന്നും കിട്ടാത്തത്, ഇതല്ലേ മനസ്സിലിരിപ്പ്? ജാനകമ്മേ, ശവത്തെ കുത്തരുത്. മര്യാദക്കാ പറയുന്നത്? വീട് ഒഴിയുന്ന നല്ലത്. എന്താ മര്യാദക്ക് ഞാനും പറയുന്നു, ഞങ്ങൾ ഈ വീട് ഒഴിയുന്നില്ല. എനിക്ക് ഈ വീട് തന്ന് സാബ് ചെയ്യാ. അങ്ങേര് വന്ന് പറയട്ടെ ഒഴിയണോ വേണ്ടയോ. ഇവിടെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണോ? അത് ഞങ്ങൾക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ തള്ളേ മകളെയും വിട്ട ചങ്ങേര് ആശ്രമത്തിൽ പോയി തപസ്സിരിക്കണ്ടല്ലോ. എന്റെ തനി നിറന്നേ കാണും. എന്നാലും അത് കാണട്ടെ. ആ കാണട്ടെ. അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വെറുതെ? നിന്നെ ഇവിടെ ആരാ അടി വിളിച്ചത്? പോടിയാ പറ. അയ്യോ എന്റെ ഷർട്ട്! നായിന്റെ പോലെ നിക്കണേ ഇവിടെ നിക്കാൻ. അസലായി, വീട് മാറിയില്ലെങ്കിൽ ഇതുപോലെ പലതും നടക്കും. മാലതി, എന്തോ? ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കുവോ? മഹാദേവൻ ചേട്ടൻ പറ. ഇറങ്ങി പോടി വരത്ത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ മഹാദേവ, രാവിലെ തുടങ്ങിയ പൂരിപ്പിക്കല്? ഏയ്, ഞാനിങ്ങനെ വെറുതെ. ഇന്നെന്താ സംഭവം? നീലിമ വാഷിംഗ് പൗഡർ ലക്കി കോണ്ടസ്റ്റാ. എന്തൊരു കിറുക്കായത്! ഇങ്ങനെ കുത്തി കുറിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഉള്ള ജോലി അങ്ങ് ചെയ്ത് തീർത്തൂടെ? ഇത് കിറുക്കാണെന്ന് ആരാ പറഞ്ഞത്? ഭാഗ്യം ഉദിച്ചാലേ ഒന്നാം സമ്മാനമായിട്ട് കിട്ടുന്ന ഒരു കാറാ. ഏ, കാറോ? പിന്നല്ലാണ്ട് ചിലപ്പോ മോട്ടോർ ബൈക്ക്, ടിവി, ഫ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഇതൊക്കെ വെറുതെ പറയുന്നല്ലേ. ഏയ്, തനിക്കറിയാഞ്ഞിട്ടാ ഏറ്റവും നല്ല പരസ്യവാചകം എഴുതി അയക്കുന്ന ആൾക്കാ പ്രൈസ്. കൂടെ മൂന്ന് കാലി പാക്കറ്റ് വായിക്കണം. എന്നിട്ട് വാചകം വല്ല ഒത്തോ? പിന്നെ മകൾ കമ്മയെ സോപ്പിടാൻ, ഭർത്താവിന് ഭാര്യയെ സോപ്പിടാൻ, ഭാര്യയ്ക്ക് അമ്മായിയമ്മയെ സോപ്പിടാൻ നീലിമ വാഷിംഗ് പൗഡർ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആട്ടെ, മഹാദേവൻ ഏത് സോപ്പാ ഉപയോഗിക്കുന്നേ? ഞാനോ? കുമാറിന്റെ. പൗഡറോ? കുമാറിന്റെ. പേസ്റ്റോ? അതും കുമാറിന്റെ. കുമാറോ? അങ്ങനെ ഒരു കമ്പനി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അയ്യോ, ഇത് കമ്പനിയല്ല, നമ്മുടെ പ്യൂൺ കുമാറില്ലേ. ദേ കുമാരേട്ടൻ, ഒരുമിച്ചാ താമസം, ഞങ്ങള് നല്ല കമ്പനിയാ. ഒന്ന് പതുക്കെ ചിരിക്കും മോളെ, മാനേജർ കേട്ട എന്റെ ചീട്ട് കീറും. ആ ശരി, നാളെ ചെയ്യാം. ഓക്കെ. സംസ്കാരം നാളെ. എന്താണോ ഇത്? ചായ. അതല്ല, ഈ കൂന്നേസം കാണിച്ചത് ആരാണെന്ന്? അശ്വണോ? ഞാൻ പ്രത്യേകിച്ച് പറയണോ? സാർന്നറിയാലോ. എന്തുവാണോ ഇത്? പത്രം. ഇന്നത്തെ പത്രം ഒന്ന് നമ്മൾ നോക്കിക്കേ. ഓ ഹായ്. ഇതിലൊക്കെ വെന്റിലേഷൻ പറ്റി വെക്കാനാണോ തന്റെ പണി? സാർ, അത് ലക്കി കോണ്ടസ്റ്റിന് അയച്ചു കൊടുക്കാൻ. ലക്കി കോണ്ടസ്റ്റ്? മാങ്ങാ തൊലി. എന്നാ ഒരു കാര്യം ചെയ്യും, കുറെ പൂമ്പാറ്റയും ബാലരമയും ഒക്കെ വാങ്ങി വീട്ടിൽ തന്നെ കളിച്ചോണ്ടിരുന്നു. സാർ, ഇത് ലക്കുണ്ടെങ്കിൽ. ഡോണ്ട് ബി സ്റ്റുപിഡ്. നാണം ഇല്ലടോ എനിക്ക്, ഒരുമാതിരി നേഴ്സറി പിള്ളേരെ പോലെ. ദിസ് ഈസ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. മേലാളി ആവർത്തിച്ചാൽ ഞാൻ തന്നെ ഡിസ്മിസ് ചെയ്യും. സാർ, ചായ തന്റെ അപ്പം. രാജാവിൻ പാർവൈ റാണിയൻ പക്കം. നീലിമ രക്ഷപ്പെട്ടു, രണ്ട് പാക്കറ്റ് കൂടി കിട്ടിയാൽ കാശ് മുടക്കാതെ ഒപ്പിക്കാം. ഇത് എന്റെ ഏരിയ, ഇവിടെ നിന്ന് പറക്കാൻ പറ്റില്ല. നിനക്ക് വേണേ ചന്തക്കവലെ പോയി പറക്ക്. ഓടാ, നിന്റെ ഏരിയ ഈ തെരുവെന്താ? നിന്റെ തന്തയുടെ വകയാണോ? അതേടാ, ഞാൻ തെരുവിന്റെ തന്തതയാ.
മെനക്കെടുത്താ വേഗം സ്ഥലം കാലിയാക്ക്. ആ പോ 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 പോ. പേടിപ്പിക്കാതെ മക്കളെ. ഇതെന്തൊരു മറിമായം, ഇതൊരു നിമിത്ത, ഇത്തവണ സമ്മാനം ഉറപ്പ്. ഒരു കള്ളൻ എന്റെ വള മോഷ്ടിക്കാൻ വന്ന് എന്റെ കൈ കയറി പിടിച്ചു. വേഗം ആട്ടമായേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നേരമായി. ഇന്ന് അവധിയല്ലേ? ഇന്ന് എനിക്ക് ഓഫാ, പക്ഷെ കുറച്ചു മുൻപ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. ഡ്യൂട്ടി നേഴ്സ് ലീവാ അത്രേ, പോരെങ്കിലും ഇന്ന് ഓപ്പറേഷൻ ചെയ്യും. എന്നാ ചേച്ചി പോയിക്കോ. ആ പിന്നെ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോ സൂക്ഷിക്കണം, ഇപ്പൊ കള്ളമാരെ കൊണ്ട് വയ്യാണ്ടായിരിക്കുന്നു. വാഷിംഗ് കഴിഞ്ഞോ? താൻ പിന്നെയും വന്നോ? അയ്യോ ചേച്ചി പ്ലീസ്, ഞാൻ കള്ളനല്ല, വള മോഷ്ടിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. എനിക്ക് സോപ്പൂടിന്റെ കവറ് മതി, രണ്ടെണ്ണം കിട്ടി. അതും കൂടി കിട്ടിയാ ലക്കി കോണ്ടസ്റ്റിൽ പങ്കെടുക്കാനാ. പ്രൈസ് അടിച്ച ഒന്നാം സമ്മാനം ഒരു കാറാ, പ്ലീസ് അതെനിക്ക് തരുവോ? ഇതൊരു വട്ട് കേസാ, നീതം കൊടുത്തേക്ക്. താങ്ക്സ്. പിന്നെ ഉപദ്രവിച്ചതിന് സോറി കേട്ടോ. ആ മതി മതി, പോയിക്കോ. ആക്ച്വലി ഈ ലക്കി കോണ്ടസ്റ്റ് എന്ന് പറയുമ്പോ നമ്മുടെ ചില ആളുകൾക്ക് അതിനോട് പുച്ഛമാണെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തില് ഇന്നെന്തോ കോളൊത്തിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലാണല്ലോ വരവ്. മോനെ അപ്പുക്കുട്ട, ഇങ്ങോട്ട് ഇറങ്ങടാ, ഇറങ്ങ് ഇറങ്ങ്. ഇനി മുതൽ ഇതാണ് നിന്റെ വീട്, അതാണ് നിന്റെ ശത്രു ലില്ലിക്കുട്ടി ജക ചില്ലിയ. അതിനടുത്തിരിക്കുന്നതാണ് അവിടെ അമ്മുമ്മ. നീ ആരാണെന്ന് അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്ക. അത് അപ്പുക്കുട്ടനോട് എന്ത് പറ? അപ്പുക്കുട്ടൻ നിസാരക്കാരനൊന്നും അല്ല, പുലിയാ പുലി. അതുകൊണ്ട് ലില്ലിക്കുട്ടിയെ ഇനി അടക്കി ഒതുക്കി വളർത്തിക്കോ. ആദ്യം ഞെളിയണ്ടടോ, പുലിയെ എലിയാക്കാനുള്ള വിദ്യ എന്റേലുണ്ട്. വലിയ കുളം തിരുമേനിയെ വരുത്തും ഞാൻ. അതാരമ്മേ? നിന്റെ അച്ഛേ. അച്ഛന്റെ പേര് കൊച്ചപ്പിന്നല്ലേ? അത് പണ്ട്. ഇപ്പൊ വലിയ കുളം തിരുമേനി എന്നല്ലേ അറിയപ്പെടുന്നത്? ഭൂതങ്ങളെ ആവാഹിച്ചു വെക്കുന്ന മന്ത്രവാദിയാ. ഒരു കൂടോത്രം ചെയ്താലേ താനും തന്റെ പുലിയും ചോരതുപ്പിച്ചാവും. എന്നാ വരുത്ത്, കുളത്തിനെയോ കുന്നിനെയോ ആരെ വേണേലും വരുത്ത്, മന്ത്രവാദിയെ കടിക്കാനും അപ്പുക്കുട്ടൻ ബഹുപിടുക്കനാ. അര അരയോ അര അരയോടര. നീ എന്താടാ ഇത് സ്വപ്നം കാണുന്നേ? അല്ല ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു. മത്യമുറിക്കുമ്പോ ആലോചിച്ച കത്തികളൊന്ന് കയ്യിലായിരിക്കും. ഈ കമ്പനിക്കാർക്കൊക്കെ ഇത് എന്ത് പറ്റി? പത്രത്തിലൊക്കെ ഏതെങ്കിലും ഒരു ഭാഗ്യ മത്സരം വന്നിട്ട് നാളെ എത്രയായി. അങ്ങോട്ട് അയക്കുന്നതിനാണെങ്കിൽ മറുപടിയും വരുന്നില്ല. അവരത് നിർത്തിക്കാനൂടാ. അതെങ്ങനെ നാട്ടിലുള്ള കുപ്പത്തൊട്ടി മുഴുവൻ അരിച്ചു പെറുക്കി കംപ്ലീറ്റ് ചവറും അങ്ങോട്ട് അയച്ചു കൊടുക്കല്ലേ? എന്തായാലും കുറച്ച് ദിവസമായിട്ട് തലയ്ക്ക് നല്ല വെളിവുണ്ട്. നമ്മുടെ അപ്പുക്കുട്ടന്റെ കൊരയിലേ കേൾക്കുന്നത്? അതെ, ഇനി ആ തള്ളച്ചി കുറച്ചു തുടങ്ങും. അല്ലെങ്കിൽ തന്നെ അവരടഞ്ഞു നിൽക്കുക. ഇനി ഈ കാര്യം പറഞ്ഞായിരിക്കും നമ്മൾ ഇവിടെ ഇറക്കി വിടുന്നത്. നീ പേടിക്കാതെടാ, അവരെ നിലക്കി നിർത്താൻ ഇതേ ഉള്ളൊരു മാർഗം. നീ നോക്കിക്കോ, അപ്പുക്കുട്ടന്റെ ശല്യം കൊണ്ട് പൊറുതുമുട്ടി ഇവിടെ നിന്ന് കെട്ടിപ്പെറുക്കി പോകുന്ന അവരായിരിക്കും. അയ്യോ എന്റെ ഷർട്ട്, നിന്നെ ഞാൻ ശരിയാക്കുമടി. അപ്പുക്കുട്ട അവളെ പിടിച്ചോ. അയ്യോ എന്റെ പാൻറ് പോയല്ലോ, എടാ തെല്ലി. അപ്പുക്കുട്ട അവിടെ നിക്കടാ.
സമാധാനായല്ലോ. നേരത്തെ ഷർട്ട് മാത്രമേ പോകുള്ളായിരുന്നു, ഇപ്പൊ പാന്റും കൂടിയായി. ചക്കി കൊത്ത ചങ്കരൻ. അല്ലേ, കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായില്ല, അതിനു മുമ്പ് അവളവനെ വളച്ചെടുത്തു. കണ്ടില്ലേ പെണ്ണിന്റെ പിറകെ പണത്തോട് നടക്കണത്? ആ പെണ്ണിന്റെ പിറകെ നടക്കാനും വേണം ഒരു യോഗം. എടാ, അത് നീ എനിക്ക് ഇട്ടൊന്ന് വെച്ചതല്ലേ. ആയകാലത്ത് പെണ്ണിന്റെ പിറകെ പോയിരുന്നെങ്കിൽ നിന്റെ പ്രായത്തിലൊരു ചെറുക്കൻ എനിക്കുണ്ടാകുമായിരുന്നു. വേണ്ടാന്ന് വെച്ചിട്ടല്ല, മൂത്ത പെങ്ങളെ കെട്ടിച്ചപ്പോ രണ്ടാമത്തവള് പുറത്തെറിഞ്ഞു, രണ്ടാമത്തവളെ കെട്ടിച്ചപ്പോ അടുത്തവള് പുറത്തെറിഞ്ഞു. അങ്ങനെ കെട്ടിച്ച് കെട്ടിച്ച് എന്റെ മടുക്കട്ട് കഴിഞ്ഞപ്പോ മൂത്തവളുടെ മോള് പുറത്തെറിഞ്ഞു. അന്ന് പടിയിറങ്ങിയതാ വീട്ടിൽ നിന്ന്. ആ ഒരു ടെലഗ്രാം ഉണ്ട്. കുമാരേട്ടനായിരിക്കും. കുമാരേട്ടാ? അല്ല, മഹാദേവന്റെ പറക. എനിക്കോ? അതെ, ദയ ഇവിടെ പോട്ടെ. ഇവിടെ ഇതിലെന്താ മീനാറ്റം? ഞാൻ മീൻ മുറുക്കിയായിരുന്നു. കുമാരേട്ടാ അടിച്ചു. ഭഗവാനെ, അവനെ ആ പോസ്റ്റ്മാൻ അടിച്ചു എന്നാ തോന്നണേ. എന്താടാ, എന്ത് പറ്റി? ആരാ മരിച്ചത്? അച്ഛനോ അമ്മയോ? സാരവരടാ, മരണത്തെ തടക്കാൻ നമുക്ക് ആർക്കും ആവില്ല. അതൊന്നും അല്ല കുമാരേട്ടാ. പിന്നെന്താടാ? നീലിമ്മ വാഷിംഗ് പൗഡർ തരില്ലേ? അവര് നിനക്ക് കേസ് കൊടുത്തോ? അയ്യോ അതൊന്നും അല്ല. പിന്നെ അവരുടെ ലക്കി കോണ്ടസ്റ്റിൽ ഫസ്റ്റ് പ്രൈസ് എനിക്ക്. ഇത്രേ ഉള്ള നീ എന്ന് ഞെട്ടിപ്പിച്ചെഴുതല്ലോ. നിക്ക് സമ്മാനം എന്താണെന്ന് കേട്ടാലേ കുമാരേട്ടൻ ഞെട്ടു. ആണോ? എങ്കിൽ പറ. ഞാൻ ഞെട്ടാം. ഒരു പുതുപുത്തൻ കാറ്. നീ എവിടെ ഇരുന്ന് സ്വപ്നം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്താണ് അതിനൊക്കെ പട്ടായി? മറ്റു തന്റെ ഒന്ന് വായിച്ചു നോക്ക്. ആ എനിക്കൊന്നും മനസ്സിലായതില്ല. അതിന് പള്ളിക്കൂടത്തിൽ പോണം. അതല്ലടാ, മൂന്ന് നാല് കാല് പാക്കറ്റ് അയച്ചു കൊടുത്ത ആരെങ്കിലും കാർ തരുവോ? ഏയ്, ഞാനിത് വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. എങ്കിൽ താനിത് വിശ്വസിക്കണ്ട. മാലതി, ഇതൊന്ന് വായിച്ചു നോക്കി. 7000 മേലെ ഉണ്ടായിരുന്നു വിജയികള്. നറുക്കിട്ടപ്പോഴ എന്റെ പേര് പൊങ്ങി വന്നു. അപ്പൊ ശരിക്കും കാർ കിട്ടുവോ? ഓ കിട്ടി കുമാരേട്ടാ. എന്താ വാ, അപ്പോ നമുക്കൊരു കാർ കിട്ടി. നമുക്കല്ല കുമാരേട്ടാ, പിന്നെ എനിക്ക്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ലേശം വഴി തന്നെ. അവനെന്റെ അടുത്ത സുഹൃത്താ. ഞാൻ സ്ഥിരമായി നീലിമയാ ഉപയോഗിക്കുന്നത്. ക്യാ ഹിന്ദി മിംബോലോ? ഹാ, ഹം സ്ഥിരമായി നീലിമ ഉപയോഗകർത്താ ഹൂം. അച്ഛാ. അയ്യോ, അച്ഛൻ സോപ്പൊന്നും ഉപയോഗിക്കില്ല, ചെറുപയറിന്റെ പൊടിയാ. യേ ക്യാ ഹേ പയർ പൊടി. കൃഷ്ണ, ഞാൻ അവന്റെ കൂടെ ചെല്ലട്ടെ. നമസ്തേ ജി. നമസ്തേ. അഗർ ആദ്മി ഹോ തോ ഐസാ. വരട്ടെ 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 വരട്ടെ. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഹലോ, ദാ എന്താ കിടക്കുന്നത് നോക്കി. അതൊരു കാറ്. അല്ലാതെന്താ? അവിടെയല്ല, ഇവിടെ. വെറും കാറല്ല, നമ്മുടെ കാറാ. നമ്മുടെ കാറോ? അതെ, ഒന്നാം സമ്മാനമല്ലേ കിടക്കുന്നത്. ഇയാൾ എന്തൊക്കെയെ പറയുന്നേ? കുട്ടി അന്ന് എനിക്ക് തന്ന കാലിക്കവറില്ലേ, അത് അയച്ചിട്ട് കിട്ടിയ ഒന്നാം സമ്മാനമായത്. അപ്പൊ പിന്നെ നമ്മുടെ കാറല്ലേ, അതുകൊണ്ട് കുട്ടി വേണം ആദ്യം ഇതിനകത്ത് കയറാൻ. പ്ലീസ്, വെരി സോറി, ഞാൻ കൽപ്പ തിരക്കുണ്ട്. ഇയാൾ പോയെ. എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ അങ്ങനെ പറയരുത്. എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനെ പോലും കേറ്റാതെ നേരെ ഇങ്ങോട്ട് വന്നതേ തന്നെ ഇതിനകത്ത് ആദ്യം കേറ്റാനാ. പ്ലീസ്. നടക്കില്ല. നടക്കണ്ട, വെറുതെ അതിനകത്തൊന്ന് ഇരുന്നാ മതി. പോട്ടടി, നീ വാ. താങ്ക് യു. കള്ളൻ. യെസ്. അല്ല കുട്ടി, അപ്പൊ കേറുന്നില്ലേ? ഇല്ല, നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എതിരെ അവളെ ശല്യപ്പെടുത്തണേ. എങ്കി മോളെ, നീ കേറും, ഈ കാറി തന്നെ കേറും. ഹലോ, ഹലോ. മായയല്ലേ? അതെ, ആരാ? ഞാൻ മഹാ. എന്റെ പേര് മഹാലക്ഷ്മി. നിങ്ങളുടെ കൂട്ടുകാരി ഇല്ലേ ഉഷ, അവൾക്കൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റ് പറ്റി? ആശുപത്രിയില. ഉടനെ വരണം. എവിടെ? ഏതാശുപത്രിയില? ജനറൽ ആശുപത്രിയില. ചിലപ്പം ബ്ലഡ് വേണ്ടി വരും. ആ ഞാൻ ഉടനെ വരാം.
അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവളിപ്പോ വരും വണ്ടി വിളിക്കും. ഒരു കാരണവശാലും പോരുത്. അവര് വണ്ടി കയറിയ സാറിനെന്താ? ഏടോ അവളെന്റെ ഭാര്യയാ, രാവിലെ വീട്ടിൽ നിന്നോട് പിണങ്ങിയാ പോകുന്നത്, എന്റെ കാറിൽ കയറില്ലാന്ന് പറഞ്ഞ്. അതൊന്ന് തീർക്കണ്ടേ? അതിനാ ഓട്ടം വിളിച്ചാ പോണോ? ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനാ. അനിയ നിന്റെ ഓട്ടം ഞാൻ വിളിച്ചിരിക്കുന്നു. കിഴക്കേക്കോട്ട് വരെ അതുമുള്ള വെള്ളയമ്പലം വരെ പോയിട്ടു. ഞാൻ വളക്കട ഒരു പോയമ്പിച്ച് വരാ. അതെന്തിരുന്ന്? അവിടെ എന്റെ വീട്. പോയാ ഊണും കഴിക്കാം. ഇത് പോരെ സാർ, ഒരു 2 രൂപ വേണം വെയിറ്റിംഗ് ചാർജ്. എന്റെ അമ്മോ, അവള് വരുന്നുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. വേഗം പോവും ജനലാശുപത്രിയില്. ഓക്കേ. അല്ല കുട്ടി, എങ്ങോട്ടാ? എങ്ങോട്ടോ പോകാൻ നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ. പ്ലീസ് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാമോ? അയ്യോ, എന്ത് പറ്റി? പ്ലീസ് ഒന്ന് വേഗം. ഏത് ആശുപത്രിയിലാ പോണ്ടത്? ജനറൽ ഹോസ്പിറ്റല്. വേഗം കയറൂ പ്ലീസ്. എ സി ഉണ്ട്, ഗ്ലാസ് കഴിച്ചിട്ട് തണുപ്പിക്കാം. നല്ല പാട്ടുകളുണ്ട്, വേണേ കേട്ടുപോ. അയ്യോ, ഒന്ന് വേഗം പോ. ഓ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തിന്നു ഞാൻ അറിഞ്ഞു. സാരമില്ലെന്നേ, നമുക്ക് ഓരോ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ജോളിയായിട്ട് പാട്ടും പാടി പോവാം. വാ. എന്റെ ഫ്രണ്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഡോണ്ട് വറി, ഒരു ഐസ്ക്രീം കഴിക്കുന്നതിനിടയ്ക്ക് തന്റെ ഫ്രണ്ടിന് യാതൊന്നും സംഭവിക്കില്ല. കമോൺ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. അതിനു മുമ്പ് ഞാൻ പറയുന്ന താനൊന്ന് കേൾക്കുക. തന്റെ ഫ്രണ്ടിന് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. അതെ, ഫോൺ ചെയ്തത് ഞാന്. ഈ കാറിൽ കയറില്ല എന്ന് താൻ ഒരുപാട് വാശി പിടിച്ചപ്പോ ഇതല്ലാതെ മറ്റു മാർഗമൊന്നും ഞാൻ കണ്ടില്ല. കംപ്ലീറ്റ് പിണക്കവും മറന്ന് ഇനി നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാം. ഏതാ വേണ്ടത്? വാനില, സ്ട്രോബെറി, പിസ്ത? യു ചീറ്റ്! താൻ ആരാണ് തന്റെ വിചാരം? പെമ്പിള്ളേരെ മുമ്പ് ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന വെറും ചീപ്പാ. താൻ ഇങ്ങനെ ചൂടാവുന്ന നേരത്തെ അറിയാവുന്നതുകൊണ്ടല്ലേ വണ്ടി ഐസ്ക്രീം പാർലർ മുമ്പിൽ തന്നെ കൊണ്ട് നിർത്തിയത്? തന്നോടൊക്കെ മറുപടി പറയേണ്ട നാവും ഉണ്ടല്ലോ. ദേ ഇതുകൊണ്ട്. അയ്യേ, തെറ്റില്ലേ, വർത്താനം പറയേണ്ട നാവും ഉണ്ടല്ലേ, ഇത് കാലിടാനുള്ളല്ലേ. ഞാൻ ആരാന്ന് തനിക്ക് കാണിച്ചു തരാം. പാവം, എന്തിനാണ് ഇതെന്ന് വിളിക്കുന്നേ? അമ്മേ, ദേ കേട്ടില്ലേ ഒരു തമാശ? പുതിയ കാറ് വരാൻ പോണെന്ന് പറഞ്ഞ് എന്തൊരു ഗമയായിരുന്നു കുമാരേട്ടന്. ഇപ്പൊ കാറ് കിട്ടിയപ്പോ കുമാരേട്ടൻ ഔട്ട്. എന്തോന്നാടി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാറ് കിട്ടിയപ്പോ കുമാരേട്ടനെ കയറ്റാതെ മഹാദേവൻ ചേട്ടൻ ഒറ്റയ്ക്ക് അങ്ങ് ഓടിച്ചു പോയിന്ന്. നന്നായി, അവനാണ് ചുണക്കുട്ടി. അല്ലേലും കാറിലൊക്കെ കേറി ചുറ്റി അടിക്കണേലേ, അതിനൊരു യോഗം വേണം. ഇയാൾക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല. പ്രായത്തിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കൂല. താൻ എന്തോ ചെയ്യും അമ്മേ? വേണ്ടേ, ഈ പിശാചനെ വിളിച്ചോണ്ട് അകത്ത് പോവും. എന്താണോ പറഞ്ഞത്? അമ്മയെ വിളിച്ചോണ്ട് അകത്ത് പോവാൻ വാ അമ്മേ. എടോ, ഇന്നല്ല, ഇനി ഒരിക്കലും തന്നെ ആ കാറി കയറ്റൂല. അതേ എന്റെ മോട കാറാ. അല്ലേലും നിന്റെ ജാതകത്തിലുണ്ട് കെട്ടാൻ പോന്ന ചെറുക്കന് കാറുണ്ടായിരിക്കുമെന്ന്. കൊള്ളാലോ തള്ളയുടെ ഒരു ആശ. നിങ്ങൾ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വണ്ടി എടുത്തപ്പോ ബ്രേക്ക് ഇല്ല, ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വന്നപ്പോ ആളെ കാണാനില്ല. എന്റെ ചങ്ക് തകർന്നു പോയി. എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് കാക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല അല്ലേ? അത്രക്കൊരു ബന്ധം നമ്മൾ തമ്മിലുള്ളോ? പറ മഹാദേവ, ഞാൻ ഒന്നും വേണ്ട, ഒന്നും കേക്കണ്ട. എനിക്ക് കുമാരേട്ടനോടൊപ്പം താമസിച്ച് കുമാരേട്ടൻ വെച്ച് വിളമ്പി തരുന്ന ഭക്ഷണം കഴിച്ച്
ഒരു സ്വന്തം അനിയനെ പോലെ കൂടെ കഴിഞ്ഞിരുന്ന എന്നോട് വേണ്ടായിരുന്നു കുമാരേട്ട, എന്നോട് വേണ്ടായിരുന്നു. മഹാദേവ പോട്ടടാ, നീ എന്നെ കേട്ടാതെ പോയിന്നാ ഞാൻ കരുതിയത്. പോട്ടെ വാ, നമുക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. ഇത് എന്നെ വേദനിപ്പിക്കുകയോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നാ വാ കേറ്. വാമോളെ, നമുക്കും കേറി ഒരു റൗണ്ട് അടിക്കാം. അയ്യേ, റൗണ്ട് അടിക്കാൻ പറ്റിയ സാധനങ്ങൾ ആ വൈക്കോട്ടൂരിലുള്ള ചുറ്റും കിടന്ന് റൗണ്ട് അടിച്ചാ മതി. പോണളെ, നീ വിടടാ. അങ്ങനെ ഓടിച്ച് പഠിക്കണ്ട, പഠിച്ചിട്ട് ഓടിച്ചാ മതി. ആദ്യം പഠിച്ച ലൈസൻസ് എടുക്കാൻ നോക്കൂല്ലോ. ഞാനെടുക്കും. അങ്ങനെ വെറുതെ ലൈസൻസ് കിട്ടൂല. ആദ്യം എട്ടെടുത്ത് കാണിക്കണം. എന്തോന്ന്? കാർ ഓടിച്ച് എട്ടെടുത്ത് കാണിക്കണമെന്ന്. ഓ, അത്രേ ഉള്ളോ? എട്ടെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഞാൻ രണ്ട് നാലെടുത്ത് കാണിച്ചോളാം. നമ്മൾ ഇതിലെ സൈക്കിളും ചവിട്ടി വരുമ്പോ കണ്ട അലവലാദികളൊക്കെ കാറിലും ബൈക്കിലും ഇതിലും സ്പീഡിലല്ലേ പോരുന്നത്. ഇന്ന് എല്ലാത്തിനോടും പകരം വീട്ടിട്ട് തന്നെ കാര്യം. കളിച്ചിരി തൻ പ്രായം തേൻമഴ പൊഴിയും നാണം. കളിച്ചിരി തൻ പ്രായം തേൻമഴ പൊഴിയും നാണം. മിഴികളിലൊരു മണിദീപം, നിൻ ചുടികളിലൊരു മധുമാസം, ഇന്നു സ്വയം വരവധുവായി പോരൂ. കളിച്ചിരി തൻ പ്രായം തേൻമഴ പൊഴിയും നാണം. നിശകളിൽ സുഖകരം, ഇനിയുമൊരു ശശിനു കളമെഴുക, ഇരുവരും ഒരു മനസ്സായി പുലരാൻ പോരൂ. കളിച്ചിരി തൻ പ്രായം തേൻമഴ പൊഴിയും നാണം. അനുരാഗം തേടും ഈ കാന്തയാമം, കുയിലുകൾ മറന്ന ശ്രുതിലയം, തൊയിലുണരുമിൻ മുരളിയിൽ സ്വരസുധ പകരുമൊരനുഭവമായി സ്വയമൊരു പുഴയുടെ കണകളമായി പോരൂ. കളിച്ചിരി തൻ പ്രായം തേൻമഴ പൊഴിയും നാണം. മിഴികളിലൊരു മണിദീപം, നിൻ ചുടികളിലേതു മധുമാസം, ഇന്നു സ്വയം വരവധുവായി പോരൂ. മാറ്റൊന്നുമില്ലല്ലോ. വീട്ടിയടി ആരാണ്?
എന്തുന്നാണത്? ഫാക്ടറിയാ. വീടിന്റെ മുമ്പിൽ വന്നിട്ടാണ് നിന്റെ അമ്മൂമ്മയുടെ സൈറമുറുക്കല് ചൂലെ. എന്നാ പിന്നെ ലോറി എടുത്ത് മാറ്റാൻ പറയടാ പുല്ലെ. ഞാൻ ആരാണെന്ന് അറിയപ്പെടാ അരപ്പ. നീ ഏത് മരക്കഴുതിയാലും എനിക്കെന്ത കോപ്പ. ആഹാ, നിന്നെ ഞാൻ കാണിച്ചുതരാടാ പട്ടി. നാട്ടുകാര് കാണാ തെണ്ടി. എന്റെ അമ്മോ ഓ വിട്ടോ. ഓഹോ, നമ്പറില്ലല്ലേ. നിന്നെ ഞാൻ പൊക്കടാ മരപ്പട്ടി. വണ്ടി വിളക്കടാ, വണ്ടി വിളക്കടി. എടാ വണ്ടി നിർത്താ, ഇല്ലേ പുലി പോലാകും. പോലീസുകാരൻ ഏടിച്ചത്. അതുകൊണ്ടാ നിർത്താത്ത്. നിർത്തിയ എല്ലു പോലും മിച്ചം കിട്ടൂല. ആ കാറിന് ഫോളോ ചെയ്യും. പൊയ്ക്കോട്ടെ. ഇരുപത്തിമൂന്നര മണിക്കൂറിനകം അവന്മാരെ പൊക്കിയില്ലെങ്കിൽ ഞാൻ ഇടിയൻ വിക്രമനല്ല. ഞാൻ പോട്ടെ സാർ. ഞാൻ കൂടെ വരട്ടെ. വിക്രമ, വിക്രമൻ എത്തിയില്ല സാർ. ഇയാളിത് എവിടെ പോയി കിടക്ക? ദേ എത്തി സാർ. ഇതെന്തോ പോലീസ് സ്റ്റേഷനല്ല ഉടുപ്പി പോട്ടല്ലോ. തോന്നുമ്പോ കയറി വരണം ഇറങ്ങി പോവാനും. അയ്യോ സാർ, വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാ. ഒരു മാരുതിക്കാരനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി. അയ്യോ, വല്ല ഒടിവോ ചതവോ? ഒടിവില്ല, ചതയില്ലാത്തോണ്ട് ചതഞ്ഞതുമില്ല. കാറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടില്ലേ? നമ്പർ ഇല്ലാത്ത കാറായിരുന്നു സാർ, ഒരു ഫോറിൻ കാർ. മാരുതി കാർ എന്നല്ലേ താൻ നേരത്തെ പറഞ്ഞത്? അതെ സാർ, പക്ഷെ അതിന്റെ നമ്പർ പ്ലേറ്റിൽ ഫോറിൻ എന്ന് എഴുതിയിരുന്നു. ഓ കഴുതേ, അത് ഫോർ രജിസ്ട്രേഷനാ. സാറിന് ചീത്ത വിളിച്ചതും ഒരു നമ്പർ ഇല്ലാത്ത കാറി വന്നവന്മാരല്ലേ? അതെ, ഒരു നമ്പർ ഇല്ലാത്ത കാറിൽ കുറെ നമ്പറുകളുമായി രണ്ട് നമ്പർ വൺ തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാർ ഇപ്പൊ തന്നെ നോക്കണം. ഹറിയ കറിയുപ്പോ? കറിയുപ്പല്ലടോ, ഹറിയാ ഒന്ന് വേഗം വരാൻ. കമോൺ. നിക്ക്, ആരവിടെ സ്കൂട്ടർ പാർക്ക് ചെയ്ത് എടുത്ത് മാറ്റ്. അയ്യോ, ഇത് നമ്മുടെ മാനേജറുടെ സ്കൂട്ടറാ. ആരുടെ ആയാലും എന്താ, കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് കാറ് പാർക്ക് ചെയ്യണം, സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നിടത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്യണം, അല്ലാതെ കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്യണത്. എടുത്ത് മാറ്റോ. സോറി, ഞാൻ പെട്ടെന്ന് ഒരു വണ്ടി മുതലാളി ആയിപ്പോയി. കുമാരനാ പ്ലീസ്. ഗുഡ് മോർണിംഗ്. മഹാദേവൻ സാറ് ജോയിൻ ചെയ്തോ? അയ്യോ ഇല്ല, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ജോയിൻ ചെയ്യുന്നുള്ളൂ. നാളെ ഗണപതി കോവിൽ ഒരു താക്കോല് പൂജയുണ്ടേ, പിന്നെ മറ്റന്നാ ഞാനും കുമാരേട്ടനും കൂടി കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക. കാറില് സത്യം പറഞ്ഞാൽ ലോങ് ട്രിപ്പിന് പറ്റിയ വണ്ടിയാ. ഫസ്റ്റ് ഗിയർ ഇട്ട് ഉടനെ സെക്കൻഡ് ഗിയർ ഇടാം, പിന്നെ തേർഡ്, പിന്നെ ഫോർത്ത്, പിന്നെ ഫിഫ്ത്ത്. പിന്നെ റേഡിയൽ ടയർ ആയതുകൊണ്ട് അങ്ങനെ നൂറി പിടിപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല. ഖട്ടറിൽ വീടാൻ നമ്മൾ അറിയ പോലും ഇല്ല, കാരണം ഈ മാരുതിയുടെ ലോവറാം ഇരിക്കുന്നത് മുകളിലാ. രാവിലെ എണീറ്റാ വെള്ളം ഒഴിക്കണ്ട, ഓയിൽ നോക്കണ്ട. ഈ ജപ്പാൻ ടെക്നോളജിയുടെ ഒരു ഗുണേ. സോറി, സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല, ഞാൻ മാനേജർ ഒന്ന് കണ്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് പുതിയ കാർ? ഉഗ്രൻ. അത് പറയണ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നു. സാറിന് ഈ പഴഞ്ഞ സ്കൂട്ടർ വെച്ചിട്ട് ഇതുപോലൊരു പുതിയ കാർ വാങ്ങിക്കൂടെ? ലിറ്ററിന് 20 കിലോമീറ്റർ മൈലേജ്. പാർട്സുകൾക്കെല്ലാം 1 ഇയർ ഗ്യാരണ്ടി. സീറ്റ് ബെൽറ്റ് ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു എ സി സൂട്ടിലിരിക്കുന്ന എഫക്റ്റാ. ഡെൽക്കോയുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. എന്താ ഡെൽക്കോ? എന്നാ പൊക്കോ, പോയി പണിയെടുക്ക. അയ്യോ സാർ, ഞാൻ പണിയെടുക്കാനല്ല, ലീവ് എടുക്കാനേ വന്നത്. 2 ദിവസം ലീവ് കൂടെ ബാക്കിയുണ്ടല്ലോ. സത്യം പറഞ്ഞാ പുതിയ വണ്ടി ഓടിച്ച് കൊതി തീർന്നിട്ടില്ല. 2 ദിവസം അത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്തോണം. ഓക്കെ സാർ, താങ്ക് യു. സ്റ്റോപ്പ്. കിട്ടിപ്പോയി. താ നോക്ക്, നമ്പർ ഇല്ലാത്ത കാറ്, അതേ നിറം, അതേ ലുക്ക്. കമോൺ. അവൻ രക്ഷപ്പെട്ടു. കമോൺ കമോൺ, പോയി ജീവപ്പെടുത്തിട്ട് വേണം പുല്ല. ആശാനേ,
നമ്മുടെ നമ്പർ പ്ലേറ്റ് എന്തായി? ആ ജെയിംസ് ബോണ്ട് 007. അതെപ്പോഴേ റെഡി? ഇനി വണ്ടി കിട്ടിയാ മതി. വണ്ടി എപ്പോഴേ റെഡി? ഇനി നമ്പർ പ്ലേറ്റ് കിട്ടിയാ മതി. അപ്പോഴേക്ക് ഞങ്ങൾ പോയി മൂന്ന് മസാല ദോശ വീതം തിരിപ്പിച്ച് തരാം. നമ്പർ പിടിപ്പിച്ച് വെച്ചേര്. ആ പൊടിയ എന്തരണ്ണാ, ആ നമ്പർ പ്ലേറ്റ് എടുത്താ ചുവന്ന വണ്ടി പിടിപ്പിച്ചേര്. ഉസലാം പറ്റി പെൺകുട്ടി മുത്തു പേറ്റി അങ്ങട്ടി മുത്ത നിന്നോടല്ലേ പറഞ്ഞു ആ നമ്പർ പിടിപ്പിക്കാൻ? പിടിപ്പിച്ചോ എന്നാ കാണിക്കട. അയ്യോ അത് ഞാൻ പിടിപ്പിച്ചാണല്ലോ. കള്ളം പറയുന്നോ? നിന്റെ ആട്ടവും പാട്ടും ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിച്ചു. ഏ ആശാനും ശിഷ്യനും കൂടി ഒരുമാതിരി അഭ്യാസർക്കരുത് പറഞ്ഞേക്കാം. മര്യാദക്ക് നമ്പർ പ്ലേറ്റ് പിടിപ്പിടോ. ഞങ്ങളൊരു മുമ്മൂന്ന് മസാല ദോശ കൂടെ കഴിച്ചിട്ട് വരാം, അതിന് മുമ്പ് പിടിപ്പിച്ചേക്കണം. ആ വാ വാ. ഇനിയും റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഓരോരോ തൈരുവട കൂടെ കഴിക്കാം. തൈരുവട അല്ല, ഇനി ഈ വട പോയി കഴിക്കാം. ഇതാ നോക്ക്, യുവമാരടുത്ത് നിന്ന് നല്ല വാക്കി പറഞ്ഞ കാര്യം നടക്കില്ല. കുമാരേട്ടൻ ബാ, എറണാകുളം നമ്പറിന്റെ ഒരു കല കണ്ട കുമാരേട്ടാ. അതെ അതെ. സമയം എന്തായി? 9:00. ഉമ്മാരുടെ ബസ് പോയോ? ഇല്ല, പോയില്ല. ആരാ ഊട്ടിയത് എനിക്കറിയില്ല. ഓരോരുത്തന്മാർ രാവിലെ തന്നെ വെള്ളം അടിച്ച് വെളിവില്ലാണ്ട് ഇറങ്ങും. ഞാൻ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ കുട്ടി ഇപ്പൊ തട്ടി തെറിപ്പിച്ചേക്ക് പോയേനെ. ആ വീണ്ടും വരുന്നുണ്ട്. തങ്ക ഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ വാ, വിളിച്ചിറക്കി ചോദിക്കാം. എന്താണ് ഒരു ആൾക്കൂട്ടം ബന്ധു നിരോധിച്ചില്ല? നമസ്കാരം. നമസ്കാരം. അയ്യോ എന്തത്, എന്തു പറ്റി? ഓക്രത്രം കാണിച്ചിട്ട് എന്തു പറ്റിയെന്നു? എന്തിനാടോ ഈ കൊച്ചിന്റെ ദേഹത്ത് ചെളിവെള്ളം നിർമ്മിച്ചത്? ചെളിവെള്ളം നിർമ്മിച്ചെന്നോ? ആര്? തനിക്കറിയില്ലല്ലേ. എനിക്കതൊന്നും അറിയില്ല. കുട്ടിയെ വേണേ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഓഹോ, അപ്പൊ അതായിരുന്നല്ലേ തന്റെ ഉദ്ദേശം. അയ്യേ എന്തൊക്കെയാ പറയുന്നത്, ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാ പിന്നെ മതിയടോ. തെമ്മാടിത്തരം കാണിച്ചതും പോരാ, പിന്നെ ഇന്ന് ന്യായം പറയുന്നു? ഇതൊക്കെ ഉമ്മന്റെ സ്ഥിരം നമ്പരാ. എവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അതൊന്നും വേണ്ട. ഒഴിക്കും വളവൻ ഇതേ, എന്നാലേ ഇവനെ കൂടെ പാഠം പഠിക്കൂ. എടി, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. നിന്നെ ഞാൻ കാറ് കയറ്റി കൊല്ലൂടി. ഇന്നെന്താ ഓഫീസല്ലേ? അയ്യോ എന്താ മായത്, എന്തു പറ്റി? അന്നിവിടെ ഒരാൾ വന്നില്ലേ, ആ സോപ്പൊടിക്കാരൻ, അവൻ ചെയ്ത പണിയാ. മായേ, കുറച്ചു മുൻപ് ഇവിടെ ഒരു ഫോൺ വന്നിരുന്നു, നിന്റെ ജീവൻ അപകടത്തിലാണെന്നും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ആരാണ് എവിടെ നിന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കട്ടായി. അത് അവൻ തന്നെ ആയിരിക്കുള്ളൂ. ഏയ്, എനിക്കങ്ങനെ തോന്നണില്ല. പിന്നെ വേറെ ആരാ? അന്ന് ചേച്ചി ഹോസ്പിറ്റലാണെന്നും പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്ത ഇവനല്ലേ, ഇഡിയറ്റ്. അപ്പൊ ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല, നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ? അതൊന്നും വേണ്ട, പിന്നെ അതും പറഞ്ഞായിരിക്കും ഉപദ്രവം. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്ന് കരുതിയാവും. സൈക്കിയല്ലേ നിവൃത്തിയുള്ളൂ.
എന്തൊക്കെയായാലും ആ പെങ്കൊച്ചിനെ നീ ചീത്ത വിളിച്ചത് ഒട്ടും ശരിയായില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ചെവിക്കുറ്റി നോക്കി രണ്ട് പറ്റിക്കണം അല്ല പിന്നെ. ആ ഇനിയിപ്പോ അത് തന്നെ ചെയ്യാൻ പോണത്. ഒരു 200 രൂപ ഞെട്. അതിലെന്താ കാശ്? പെട്രോൾ അടിക്കാൻ. രാവിലെ 2 ലിറ്റർ അടിച്ചതല്ലേ, പിന്നെന്തിനാ വീണ്ടും അടിക്കുന്നത്? രാവിലെ ഒരു കുറ്റി പൊട്ട് വിഴുങ്ങിയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ വീണ്ടും വെട്ടി വിഴുങ്ങിയത്? കിട്ടിയ ശമ്പളം മുഴുവൻ ചെലവായി പോയാ? ചെലവായില്ലല്ല, ഈയാടെ വായി തന്നെയാ പോയത്. എന്റെ പേഴ്സ് കാലിയായാലല്ലേ സ്വന്തം പേഴ്സ് തുറക്കൂ. കാശട് കാശട്. ഹലോ സർ. ആ എന്താണോ ഒരു കാർ കിട്ടിയപ്പോ രണ്ടാളും ഓഫീസിലെ പണിയൊക്കെ വേണ്ടെന്ന് വെച്ചോ? ഇല്ല സർ, രണ്ടു ദിവസം ഞാൻ ജോയിൻ ചെയ്യും. അതെങ്ങനെ ഇന്നത്തോടെ ലീവ് തന്നില്ലേ? സാറൊന്ന് ഒപ്പിട്ട സാങ്ഷൻ ആവാത്ത ലീവ് ഉണ്ടോ? ഒന്നും പറ്റില്ല, ഇപ്പൊ തന്നെ ഒരുപാട് വർക്ക് പെൻഡിങ്ങില്ല. അങ്ങനെ പറയരുത് സാർ. സാറ് ദിവസവും ഈ കൈ കൊണ്ട് 100 കണക്കിന് സൈൻ ചെയ്യുന്നതല്ലേ, അതിലും കൂടി ഒരു സൈൻ ചെയ്താൽ? ഈ കൈ കൊണ്ട് എവിടെയൊക്കെ സൈൻ ചെയ്യണം എവിടെയൊക്കെ സൈൻ ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. സൈൻ ചെയ്യാതെ ജോയിൻ ചെയ്യാൻ നോക്ക്. എനിക്ക് കാറ് കിട്ടിയതിന്റെ അസൂയായേക്ക്. ഓണാണ്ടില്ലേ, ഒരു ഉണക്ക സ്കൂട്ടറും തല്ലിക്കൊണ്ട്. മുതലാളി, ഇന്നലെ പെട്രോൾ അടിച്ചിട്ട് കാശ്യരഥമായ കാർ വന്നിട്ടുണ്ട്. എടാ ജോസേ, വാസു വാ, ഇട്ട് തിരുമാതെ ഇങ്ങോട്ട് എടുക്കടോ. എവനാണോ? അതെ, ഇതേ നമ്പർ. എന്താ 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 പ്രശ്നം? പ്രശ്നം പറയാമടാ. നീയൊക്കെ അല്ലേ ഇന്നലെ ഇവിടെ വന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത്? അയ്യോ ചേട്ടന്മാർക്ക് തെറ്റി, ജീവിതത്തിൽ ഇന്നേ വരെ ഞങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടില്ല. കാശര രക്ഷണോന്ന് വെച്ചാ പട്ടിയല്ലേ. അതൊന്ന് സാരല്ലേ, നാളെ തീർത്താ മതി. ശരി, നാളെ കാണാം. ആ ഇത് മൊത്തം ഇളക്കി നോക്കിയാലേ ശരിയാവും. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. ഇപ്പൊ അതിനൊന്നും നേരമില്ല, ഒന്നുകൂടെ ഒന്ന് നോക്ക്. നടക്കില്ല സാറേ. എന്റെ ഓഫീസിൽ സ്റ്റാഫിന്റെ കാർ വരുന്നുണ്ട്, നീ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോ. എടാ മഹാദേവ, നല്ല സ്പീഡാണല്ലോടാ. പേടിപ്പിക്കുക എന്നെ. അങ്ങനെ ഒന്നും പേടിക്കുന്നവനല്ല ഈ കോശി. അയ്യോ എന്റെ കൈ പോയേ. ആ കുട്ടി വന്നോ? എന്തിനാ സാർ കാണണമെന്ന് പറഞ്ഞത്? കാണാനല്ല, കാണിക്കാനേ വിളിപ്പിച്ചത്. ഈ കിടക്കണല്ലേ കാറ്? അതെ സാർ. കം ഓൺ. ഈ നിൽക്കുന്നല്ലേ ആള്? അതെ സാർ, ഇയാള് തന്നെ. എടി, അപ്പൊ നീയാണ് നിന്റെ പിന്നിലല്ലേ? നീ എന്നെ കള്ളക്കേസിൽ കൊടുക്കുമല്ലേ? ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ നിന്നെ. ഞാൻ മിണ്ടി പോകരുത്, ഇടിച്ചു നിന്റെ കൂമ്പളക്ക് ഞാൻ കുഞ്ഞു നിൽക്കണം. സാർ ഞാൻ നിരപരാധിയാ, ഇത് കള്ളക്കേസാ, ഇവള് കള്ളിയാ. കുഞ്ഞു നിൽക്കാൻ? നിന്നോട് കുനിയാനാ പറഞ്ഞത്? ഏ, നീ എന്റെ മസിലിന് പണി ഉണ്ടാക്കും. മതി വിക്രമ, നിന്റെ മസിലിന് പണി ഉണ്ടാക്കണ്ട. നെല്ല് കൂത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു നോക്കണ. കറി കയറാത്തവരൊക്കെ നീ കാറി കയറ്റി കൊല്ലുവല്ലടാ. ഇക്കളിയാക്കില്ല സാറേ.
മതി വിക്രമ, നിന്റെ കൈ കുത്തി അകത്ത് കയറിയ പിന്നെ അത് കൊലപാതക കുറ്റമാവും. നിന്നെ കാർ ഓടിപ്പിക്കാൻ പഠിപ്പിച്ച ഞാൻ തനിയെ പഠിച്ചത് അന്ന് ഓടിച്ചു കാണിക്ക്. ഇവിടെ നിന്ന് ഓടിച്ചു കാണിക്കറ കാർ വേണ്ടേ? ഇത് കാറെന്ന് സങ്കല്പിച്ച് ഓടിക്കണം. ഇരുന്ന് ശ്രദ്ധേടാ, ഡോർ അടയ്ക്കട, ഓടിക്കേ. അയ്യോ നല്ല മഴ ആണോ? വൈപ്പിടണം. ഒരു പെൺകുട്ടി വായി നോക്കുന്നോടാ റാസ്കൽ. ക്ലാസ് കേട്ട് പോടാ, സ്പീഡി പോടാ, സ്പീഡി പോടാ. എന്താ വണ്ടി നിർത്തിയ? ഒരു പട്ടി കുറുകെ ചടി. ആ മതി മതി, ഇറങ്ങ്. ആ കുട്ടിനെ ഒന്നോട്ടും പേടിക്കണ്ട, ഇവനെന്നെ ആരും ഇടിക്കില്ല. നല്ല പോലെ കാർ ഓടിക്കാൻ പഠിച്ചില്ലടാ. ആ നീ ഇനി പെൺകുട്ടികളെ ഉപദ്രവിക്കോ? അയ്യോ ഇല്ല, എന്റെ ഷർട്ട്. ആ ഞാനൊന്ന് പോയി റെസ്റ്റ് ചെയ്തിട്ട് വരാം. എന്റെ അമ്മേ, എന്തൊരു വേദന. നിന്നെ ഞാൻ കാണിച്ചു തരാം. മടി ചൂലെ ല്ല എന്റെ ചെവിയുടെ കല്ലിലാർ പോയി കിട്ടിയതാ. അയ്യോ ഗുഡ് മോർണിംഗ്. മഹാദേവൻ വന്നാലുടൻ മാനേജറെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓ ലീവിന്റെ കാര്യം പറയാനാവും. കൃഷ്ണ, ഗുഡ് മോർണിംഗ് സർ. വെരി ബാഡ് മോർണിംഗ്. KL 7007 അതല്ലേ എന്റെ വണ്ടിയുടെ നമ്പർ? അതെ സർ. നിറം ചുവപ്പാണല്ലോ. അതെ. ഉറപ്പാണല്ലോ? ഉറപ്പാണ് സർ. മറ്റൊന്നും ഇല്ലല്ലോ. ഇല്ല സർ. ഗുരുവായൂരപ്പാ. Then you are dismissed. അയ്യോ എന്തിനാണ് സർ? ഈ കൈ കൊണ്ട് ഒരു ഒപ്പിടാൻ പറ്റൂല എന്ന് പറഞ്ഞതിന് നീ എന്റെ ഈ കൈ തന്നെ ഇടിച്ചൊടിച്ചല്ലോടാ സാമദ്രോഹി. സാർ എന്താ ഈ പറയുന്നത്? മുങ്ങിപ്പോയത് എന്നോട് പ്രതികാരം കാട്ടിയതാണ്. തന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കേണ്ടതാ. ഗെറ്റ് ഔട്ട്. സാർ സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. സാറിന് തെറ്റിയതാവും. എന്നോട് പോകാനാ പറഞ്ഞത്? സാർ ഈ ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ല സാർ. ഒരു കാർ കൈവശം ഉണ്ടല്ലോ, വല്ല കള്ള ടാക്സി പഠിച്ച് ജീവിക്കേ പോ. സാർ പ്ലീസ്. ഐ സേ യു ഗെറ്റ് ഔട്ട്. എന്താ എന്ത് പറ്റി? മുഖത്തൊരു വാട്ടം. എന്നെ പിരിച്ചു വിട്ടു കുമാരേട്ട. ഏ അതെന്തിനെ? അദ്ദേഹത്തിന്റെ മേത്ത് കാറ് തട്ടിയതിന്. അതെപ്പോഴാ നീ തട്ടിയത്? ഞാൻ തട്ടിയിട്ടില്ല. പിന്നെ അത് കൊള്ളാമല്ലോ. തട്ടിയവനെ കിട്ടിയില്ലേ, കിട്ടിയവനെ തട്ടി. നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പോയി ചോദിക്കാം. എന്താ സാർ? മഹാദേവ് സാർ ഒരു പാവമാണ്, നിരപരാധിയാണ് സാർ. സാറിന് വണ്ടി ഇടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. തനിക്കുണ്ടായിട്ടാണ് നിശ്ചയം? ഞാൻ എപ്പോഴും ആ കാറിൽ ഉണ്ടാവും സാർ. ഓ എപ്പോഴും ഉണ്ടാവൂ? എപ്പോഴും ഉണ്ടാവും. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. താനും കൂടെ ഉണ്ടാകുമോ എന്ന് സംശയത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഇത് പെൻഡിങ്ങിൽ വെച്ചത്. ഇപ്പോ ഉറപ്പായി. പിടി. എന്താ സാർ ഇത്? തന്നെയും പിരിച്ചുവിട്ടിരിക്കുന്നു. അയ്യോ സാർ. ഗെറ്റ് ഔട്ട് സാർ. ഇറങ്ങി പോണോ? ഇതൊരു സസ്പെൻഷൻ ആക്കി തന്നൂടെ സാർ? സാധ്യമല്ല. ഉറപ്പാണ് സാർ. ഉറപ്പാണ്. എന്ത് വേണോ ഇതിന്? നീ വിഷമിക്കണ്ട, നിന്നോട് പ്രേതാപത്തിന് ഞാനും ഉണ്ടാവും. അതേടാ, അയാൾ എന്നെയും പിരിച്ചുവിട്ടു. ഇനി നമുക്ക് ഒരുമിച്ച് തേണ്ട. എന്തോ കാര്യമായ തകരാറുണ്ട്. ഹെഡ്ലൈറ്റിന്റെ അല്ലേ? ഞാനത് ശരിയാക്കി. അതല്ലടാ, ഇതിന് വേറെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. കാലി കവർ കൊടുത്ത് കിട്ടിയ കാറായപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ ഇത് തന്നെത്താനെ പോയി പെട്രോൾ അടിക്കുകയും ആളുകളെ ഇടിച്ചു വീഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പണ്ട് അമേരിക്കയിൽ ഇതുപോലെ സംഭവം നടന്നിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഡ്രൈവർ ഇല്ലാതെ ഒരു കാർ വന്ന് മനുഷ്യരെ ഇടിച്ചു വീഴ്ത്തുകയും കൊല്ലുകയും ചെയ്യുമായിരുന്നു. അതേക്കുറിച്ചൊരു സിനിമയും ഉണ്ടായിട്ടുണ്ട്. നീ കേട്ടിട്ടില്ലേ? ദി കാർ. അതുപോലൊരു ദി കാർ ആയിരിക്കും ഇത്. അങ്ങനെ വെച്ച് നോക്കുമ്പോ എന്റെ ബലമായ സംശയം ഈ കാറിൽ പ്രേതബാധ ഉണ്ടോന്നാ. അല്ലെങ്കിൽ നീ തന്നെ പറ, ആ പെട്രോൾ പമ്പുകാർക്ക് തെറ്റുപറ്റിയതായിരിക്കാം. ആ പെണ്ണ് നിന്ന് കള്ളക്കേസ് കൊടുക്കാൻ ചെയ്തതായിരിക്കാം. പക്ഷെ നമ്മുടെ മാനേജറിന്റെ കൈ ഒടിഞ്ഞ എങ്ങനെ? കുമാരേട്ടാ, ഒന്നുകൂടി നീ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളോട് എന്തെങ്കിലും ശത്രുതയുള്ളവരെ ഇത് പോയി ഇടിക്കുന്നുള്ളൂ.
നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ കാണിച്ചാലോ? എന്ത് വിഡ്ഢിത്തമായി പറയുന്നു. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? കാറിന്റെ പുറത്ത് കൂടുമെങ്കിൽ അത് മറുതായിരിക്കും. രണ്ടാം സമ്മാനായിട്ട് ആ ഫ്രിഡ്ജ് അടിച്ചാ മതിയായിരുന്നു. ആ ഇപ്പൊ വീട്ടിനകത്തെല്ലാം കിടന്നുറങ്ങാം. അതായിരുന്നെങ്കിൽ രാത്രി നെഞ്ചത്തിയവിട്ടിയായിരിക്കും നടക്കുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു കുമാരേട്ടാ, ഈ കാറ് നമ്മുടെ കൈ കിട്ടിയ ശേഷം ഉണ്ടായ ഓരോ മാറ്റങ്ങളെ. ഓ നശിപ്പിച്ചു. പണ്ടാരത്തിന്റെ കാര്യം എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിക്കുമ്പോഴാ അവൻ തേരു. മഹാദേവ, ഇതിനെ ഇനി കണി കാണുന്നത് പോലും നമുക്ക് ആപത്താണ്. ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. നമുക്ക് ആർക്കെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് ഇല്ലേ വിൽക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം തകർത്തിട്ടേ ഇത് ഇവിടുന്ന് പോവും. അതിനു വേണ്ടി ഇവിടെ എന്താ സംഭവിച്ചത്? എന്താ ദൈവമേ സംഭവിച്ചതൊന്നും പോരെ നിനക്ക്. ഒന്നുമില്ല കുമാരേട്ടാ, കുമാരേട്ടന്റെ ഗീത അറിയില്ലേ? പിന്നെ സിനിമ ഭഗവത്ഗീത. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നു നല്ലതിന്. അതെ അതെ, പെട്രോൾ പമ്പ് വെച്ച് തല്ല് കൊണ്ടത് നല്ലതിന്, പോലീസുകാരി സൂപ്പ് ആക്കിയത് നല്ലതിന്, ഉണ്ടായിരുന്നു നല്ലൊരു ജോലി നഷ്ടപ്പെട്ടത് വളരെ നല്ലത്. സംശയം എന്ത്? അല്ലാതെ ജീവിതകാലം മുഴുവനും വല്ലവനും വേണ്ടി ചായയും കാപ്പി ഉണ്ടായിക്കൊണ്ടിരുന്നാ മതിയോ? കുമാരേട്ടാ എല്ലാം മാറി മറിയാൻ പോവാ. അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അല്ലെങ്കിൽ ഒരു മാലാകയെ പോലെ ആ പെണ്ണന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട വല്ല കാര്യമുണ്ടോ കുമാരേട്ടാ? പെണ്ണോ? ഏത് പെണ്ണ്? മായ. അവളെ ഞാൻ പ്രേമിച്ചു തുടങ്ങി കുമാരേട്ടാ. നിനക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ആ പെണ്ണിനെ? ആ കുമാരേട്ടൻ അറിയൂ, ആത്മാർത്ഥ പ്രേമത്തിന്റെ തുടക്കം എപ്പോഴും ഒരു ഉടക്കിന്നായിരിക്കും. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആദ്യം ഒന്ന് ഉടക്കും, പിന്നെ അങ്ങോട്ട് അടുക്കും, പിന്നെ ഉടക്കും, പിന്നെ അടുക്കും. അങ്ങനെ ഉടക്കി ഉടക്കി അടുത്തടുത്ത് പിരിയാൻ വയ്യാത്ത വിധം എന്നേക്കുമായിട്ട് അങ്ങോട്ട് അടുക്കും. ഇതിനൊക്കെ കാരണക്കാരൻ ആരാ? ആരാ? നമ്മുടെ കാറ്. ഇപ്പൊ അങ്ങോട്ട് നോക്കിയേ കുമാരേട്ട, അവൻ നമ്മുടെ ശത്രു അല്ല. കൗമാരം കാമേഘം കൂടണം മീയോരം, കമലദളം മൂടും കൗമാരം കാമേഘം കൂടണം മീയോരം, തീരാദാഹം നൂറു താരാദീപം മൂകാവേശം സ്വപ്ന നീലാകാശം മദനനുവരം തരാൻ പ്രിയേ വരൂ നീ. കളമൊഴി നീയാറു കവിതകളാരാറു, കമലദളം മൂടും കൗമാരം കാർമേഘം കൂടണയും മീയോരം. സന്ദരാവിനെത്ര ചുംബനങ്ങൾ നൽകി നീ, രാഗം താനം രാവിൻ താളം കമലദളം മൂടും കൗമാരം കാർമേഘം കൂടണയും മീയോരം.
വെൺപിറാക്കൾ പൊൻകിനാക്കൾ തേറിറങ്ങും വീതിയിൽ മൺചിരാതിലെ ഹൃദയനാളമായി നിന്നു ഏത് ഗാനം ഇനിയൊരു ജന്മം പൂവിടുമോർമയിൽ നിശയുടെ പുളകവും ഒരു രാഗതി കുഞ്ചം ഇനിയൊരു ജന്മം പൂവിടുമോർമയിൽ നിശയുടെ പുളകവും ഒരു രാഗതി കുഞ്ചം കമലദളം മൂടും കൗമാരം കാർമേഘം പൂടണയും മിഴിയോരം തീരാദാഹം ഒരു താരാദീപം ശം സ്വപ്ന നീലാകാശം മദനനോരം തരാൻ പ്രിയവരു നീ കളമൊഴി നീയാറു കവിതകളാരോ ഹലോ ആ ഞാനാണ് ഉഷ അതെ ഞാനിന്നിത്തിരി വൈകും ഇന്നൊരു എമർജൻസി കേസുണ്ട് നീ ലൈറ്റ് അണച്ച് കിടന്നോ നല്ല ആളാ ഭക്ഷണം പോലും കഴിക്കാണ്ട് കാത്തിരിക്കാ ഞാൻ സോറി മോളെ നീ കിടന്ന് ഒരർക്കം കഴിയുമ്പോഴേക്കും ഞാനങ്ങ് എത്തും ഓക്കെ ആ ശരി മംഗളം കുന്നിലെ മാടയോ മനക കാട്ടിലെ മയിൽ തേടയോ അല്ല ഇതാര് ബീനയോ കൊള്ളാം എന്തൊക്കെയുണ്ട് ബീന വിശേഷങ്ങള് മഹാദേവന് ഇപ്പൊ എന്താ പണി ഒന്നും ആയിട്ടില്ല ടാറ്റാ കമ്പനി എന്ന് വിളിച്ചിട്ടുണ്ട് പോണോ വേണ്ടോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക ടാറ്റാ കമ്പനിയോ ആ നമ്മുടെ ടാറ്റാ കമ്പനി ആ എന്നാ പിന്നെ ബീന ചെല്ലേ ടാറ്റാ നീ വന്നേ എടാ ആ പെണ്ണിനെ ഇന്നലെ കാറടിച്ചടാ ഏത് കാറ് ഈ കാറ് അല്ലാതെ വേറൊരു കാറ് അവൾ അത്യാവശ്യം നില ആശുപത്രിയിലാ മിക്കവാറും തട്ടിപ്പോകുന്ന പറയുന്നത് നിന്നെ അന്വേഷിച്ച് പോലീസ് രണ്ടു മൂന്ന് വട്ടം വീട്ടിൽ വന്നു നിന്നെ മാത്രമല്ല എന്നെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നമ്മൾ എപ്പോ വീട്ടിൽ ചെന്നാലും ആ നിമിഷം പോലീസിന് വിവരം കൊടുത്തോളാം ആ കളവത്തുള്ള വാക്ക് കൊടുത്തിരിക്കുക ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്തൊരു ഗതികേടാണ് ഈശ്വര അതിന് മാത്രം നമ്മൾ എന്ത് പാപമാ ചെയ്ത് നമ്മളല്ല നീയാ നീ അല്ലേ എല്ലാം മരത്തി വെച്ചത് മാദേവാ ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ തടുതപ്പാം നീ വാ അയ്യോ അപ്പൊ എന്റെ കാറോ ഈ കാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ അതൊന്നും ശരിയാവില്ല ഇയാളെ വണ്ടി കേട് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണാം ഈ കാറിലോ ഞാനില്ല ഞാൻ പോവാ അയ്യോ വേഗം കേറ്
സിസ്റ്റർ ഒരു നിമിഷം, ഡിവൈസ്പി അദ്ദേഹം വന്നിട്ടുണ്ട്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഓക്കെ, ഉഷ എന്നല്ലേ പേര്? അതെ. നിങ്ങൾ മായയുടെ ആരാണ്? പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല, ഞാനവിടെ പെയിങ് ഗസ്റ്റായി താമസിക്കുകയാണ്. എത്ര നാളായി? 6-7 മാസമായി. മായയ്ക്ക് മറ്റാരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ബന്ധുക്കളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അങ്ങനെ ആരും വരാറുമില്ല. അമ്മ നേരത്തെ മരിച്ചു, അച്ഛൻ 2 കൊല്ലം മുൻപും കൊല്ലപ്പെടുകയായിരുന്നു കൽക്കട്ടയിൽ വെച്ച്. കാറ് കയറ്റി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരിക്കൽ ഏതോ സോപ്പുപൊടിയുടെ പാക്കറ്റ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരുന്നു. അവനെ ഇനി കണ്ടാ തിരിച്ചറിയാൻ കഴിയും. കൊലപാതകം നടന്ന് ഇത്രയും നാളായിട്ട് ഇതുവരെ ആരും അറസ്റ്റ് ചെയ്തില്ലെന്ന് കേട്ടത്. എന്തായാലും മറ്റവനെ നമുക്ക് വേഗം കസ്റ്റഡിയിൽ എടുക്കണം. ശരി സാർ. സാർ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കൽക്കട്ടയിൽ പോയി ആരെങ്കിലും സംശയിച്ചാലോ? എന്തിന് സംശയിച്ചാലല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ, എന്നിട്ട് ലോക്കപ്പിൽ ഇട്ട് മർദ്ദിക്കാം. സാർ എന്തിനാണ് എപ്പോഴും എന്നെ കഴുതേ കഴുതേ എന്ന് വിളിക്കുന്നത്? നീ ഒരു മരക്കഴുതി ആയതുകൊണ്ട്. അത് ശരി. ഓഹോ, നിക്കടേ, ഇതാണ് പറ്റിയ സ്ഥലം. ഇതിനകത്ത് ഒളിച്ചിരിക്കാം. ഛേ, നമ്മളല്ല, കാർ ഇതിനകത്തിട്ട് മൂടാം. ഒരു കുഞ്ഞു പോലും അറിയില്ല. അത് കൊള്ളാം. വക്കിയോല് മാറ്റാം. എടാ, നീ പോയി വണ്ടി കിടക്ക്. സംശയം തോന്നൂല, പുറമേ നിന്ന് നോക്കിയാൽ ഒരു ചെറിയ വൈക്കോൽ തരൂ, അകത്ത് വിശാലമായ കാർഷണ്ട്. പ്രസംഗം മതി, വാ. വേഗം കേറ്. നീ കേറുന്നില്ലേ? പോയി പുറകുവശത്തെ വാതിൽ തുറക്ക്. രക്ഷപ്പെട്ടു.
ഇനി ആർക്കും ഒരു സംശയം തോന്നില്ല. ഒളിച്ചിരിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഇത് തന്നെയാ. മതി കേറ്റിയത്. നല്ല വിശപ്പ്. പിന്നെ എനിക്ക് മാത്രം എന്താ ചീത്ത വിശപ്പാ? ഒന്ന് പതുക്കെ ചവയ്ക്കടാ, തള്ളിച്ച് കേക്കും. അയ്യോ, ഇവിടെ കുളമാക്കുമെന്നാ തോന്നണേ. ഇനി ഇത് കേട്ടിട്ട് വേണം കിളവി എണീച്ചു വരാം. എന്താമ്മേ, ലില്ലിക്കുട്ടി വല്ലാതെ കിടന്ന് കൊരയ്ക്കുന്നു. പശു കയറ് പൊട്ടിച്ചെന്നാ തോന്നുന്നു. എന്താടി മോളെ നീ വക്യത്തുറുവിലേക്ക് നോക്കി കുറയ്ക്കുന്നേ? വല്ല പാമ്പോട്ടോ? എടി, ആ ചെകുത്താൻ കാറ് നമ്മുടെ വൈക്കോത്തുറവിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. അവന്മാരെയും കാണാനില്ല, രണ്ടിനെ അത് കൊന്നു കാണും. നാളെ തന്നെ നിന്റെ അച്ഛനെ വരുത്തണം. ഇതിനെ ഇവിടുന്ന് ഒഴിപ്പിച്ച് അനുഗ്രഹിക്കണേ ഭഗവാനെ. അവൻ ആ വൈക്കോത്തുറുവിനകത്ത് തന്നെ ഉണ്ട്. അത് ഞാൻ കാലത്തെ ആശ്രമത്തിൽ വന്നവ പറഞ്ഞാണല്ലോ. അപ്പോൾ ഞാൻ അത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോൾ ലക്ഷണം കണ്ടപ്പോൾ ബോധ്യമായി, അവൻ അതിനകത്ത് തന്നെ ഉണ്ട്. ഓ അച്ഛാ, ഈ കാറിനകത്തൊക്കെ പ്രേതം കൂടുവോ? എന്താ സംശയം? മണ്ണിലും വെണ്ണിലും തോണിലും തോറുവേലും പ്രേതമേരിക്കുന്നു എന്ന ശ്ലോകം കേട്ടിട്ടില്ലേ? അമ്മേ, ഇതൊരു സിനിമ പാട്ടല്ലേ? ഒന്നും ഇടയരടി. സംഖ്യാദോഷം കുഴപ്പമാണ്. ഏകദക്ഷേന കാക്കോയി, രുദ്രാന്യേഷേന പന്നക, ആരംഭപൂജ്യേ, മധ്യമപൂജ്യേ, അവസാനമേഴേ, കുഴപ്പമാണ്. പേടിക്കണ്ട, ഇത് മറുതയാണ്. മറുത ഇതിന്റെ അപ്പുറത്തെ തെകുത്താനെ ഞാൻ പിടിച്ചു കെട്ടിട്ടുണ്ട്. എന്റെ ഭഗവാനെ, മുമ്പോട്ട് വരികയാണോ നീ? വരരുത്! അയ്യോ, അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വരരുത്! നിന്നോടാണ് പറഞ്ഞത്, നശിപ്പിക്കും ഞാൻ. വലിയ കുളം തിരുമേനിയാണ് പറയുന്നത്. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ, ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, ജീവിതത്തിൽ ഒരു പാപം ചെയ്തിട്ടില്ലാത്തവനാണ് ഞാൻ. അയ്യോ അയ്യോ അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ 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 അയ്യോ. ഡാണ്ടേടാ,
അവന്മാര് സ്വാമി ഇടിച്ചു കൊല്ലാൻ പോകുന്നു. അയ്യോ 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 അയ്യോ, അടുക്കരുത് അടുക്കരുത്, മറുതയാണ് മറുത. സാർ അതിന് ഡ്രൈവർ ഇല്ല. സാറിനകത്ത് പിശാചാണ്, സൂക്ഷിക്കണം. സ്വാമി പറയുന്നത് എന്തോ കാര്യമുണ്ടെന്ന് തോന്നുന്നു. എസ് ഐ ചെറിയാന്റെ മുമ്പിൽ ഒരു പിശാച് എടുക്കില്ല. എന്താണത്? ഞാൻ എന്റെ നാക്കും കണ്ണും മാത്രമേ കണ്ടോളൂ. ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. മഠത്തിലേക്ക് വന്നാൽ ഞാൻ ഒരു ലേനസ് കെട്ടിത്തരാം. തമ്മളോർന്ന് ആണോ എന്റെ കാല്? ഡോർ അടച്ചതാ, അതിൽ ഇത്രയും പേടിച്ചാൽ എങ്ങനെ? ഓ വാണോ, അവന്മാര് ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ. ഇല്ല സാർ, പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. അതിനകത്ത് കിടക്കാൻ വഴി? ഒരു താക്കോലി ഞങ്ങളുണ്ട്. ആ തുറക്കണം. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ലക്ഷണം ഉണ്ടല്ലോ തള്ളേ. എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണ് അവള് വിളിച്ചു വരിച്ചത്. ഭാര്യയും വേണ്ട, മോളും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, എനിക്കിവിടെ നിരക്ഷപ്പെട്ടാ മതി. താന്നിരുന്നോ? ഇതാണ് നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. ഒരു ഈച്ച പോലാകത്തേക്ക് കടന്നു വരില്ല. മഹാദേവ, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നീ ഒന്ന് കേക്ക്. നമുക്ക് ഈ കാർ ഇവിടെങ്ങാനും കളഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഓടി പോവാം. ഇയാളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ എന്തിനാ നാടുവിടുന്നത്? ആകെ കുഴപ്പമാടാ. ആ പെണ്ണെങ്ങാനും ചത്തുപോയാ നമ്മള് രണ്ടുപേരും കൊലക്കേസിൽ പ്രതികളാ. ഓ, ഈ സമയത്ത് ഇയാളിങ്ങനെ പേടിക്കാതിരിക്കിഷ്ട? ഈ സമയത്ത് പേടിക്കാതെ പിന്നെ ബ്രേക്ക് ഡാൻസ് ചെയ്യണോ? കുമാരേട്ടന കുപ്പിംഗ് ക്ലാസ് എടുത്ത് നമുക്ക് ഓരോന്ന് അടിച്ചിട്ടിരുന്ന് പേടിക്കാം. കുമാരേട്ട, കുമാരേട്ടൻ വിചാരിക്കുന്ന പോലെ ആ കാറിന് പിശാച് ബാധയൊന്നും ഇല്ല. ഇത് വേറെന്തോ കുഴപ്പാ. അതെ, കുഴപ്പം നിന്റെ തലയ്ക്ക. അല്ലെങ്കിൽ പിന്നെന്തിനാ ആ പണ്ടാറി പിടിച്ച കാറ് കെട്ടിപ്പിടിച്ചോണ്ടിങ്ങനെ നടക്കണേ? മുജന്മത്തെ ഞാൻ ചെയ്ത ഏതോ പാപത്തിന്റെ ഫലമാ നിന്നെ തന്നെ എനിക്ക് കൂട്ടായി കിട്ടിയത്. ഓ, എന്നാ കുടിക്ക്, ബോധം നശിക്കട്ടെ, എന്നാൽ ഈ തിരുവായ അടയൂ. താനങ്ങോട്ടാ സാറിന്റെ കൂടെ. അങ്ങനെ കൂടണ്ട, അവിടെ നിക്കണോ? മേ കമീൻ സാർ. കയറി വാടു. എന്തിനാ സാർ വിളിപ്പിച്ചേ? കെട്ടിപ്പിടിച്ചൊരു ഉമ്മതര. എത്രയും വേഗം പ്രതി പിടിക്കാൻ പറഞ്ഞിട്ട് താനെന്താ കളിച്ചടക്ക? ഇല്ല സാർ, അതിനുള്ള വല ഞാൻ വീശിക്കഴിഞ്ഞു. എന്നിട്ട് എന്തേ കിട്ടാഞ്ഞത്? വല വീശിട്ടുള്ളൂ സാർ. ഇതൊരു പ്രത്യേകതരം കേസാണ് സാർ. നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. വാട്ട് യു മീൻ? അതെ സാർ, ഒരു കാറുമായി നടന്ന ആൾക്കാർ ഇടിച്ചിടുന്നതും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നൊന്നും ഒരു മനുഷ്യനല്ല. പിന്നെ മറുതയാണ് സാർ, മറുത. ഷട്ട് അപ്പ് യു ഇഡിയറ്റ്. സത്യമാണ് സാർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അവൻ എന്റെ ഈ തലയുടെ മോളിക്കൂടെ ചാടിപ്പോയത്. തന്നോട് ആ കേസിലെ പ്രതിയെ കുറിച്ചാണ് ചോദിച്ചത്? അതിനെ കുറിച്ചുള്ള കയ്യെഴുത്ത് പ്രതിയാണ് സാർ ഇത്. നോൺസെൻസ്, തന്നെയൊക്കെ പോലീസിൽ എടുത്തോണ്ടാണ് പറയാൻ. ബ്ലഡി ഫൂൾ. സാറല്ലേ എന്നെ എടുത്തത്? പക്ഷെ നമ്മൾ തോൽക്കില്ലേ സാർ.
ഗൂഢല്ലൂർ വളരെ പ്രശസ്തനായ ഒരു മന്ത്രവാദി ഉണ്ട്, ഇല്ലിക്കൽ തിരുമേനി. അദ്ദേഹത്തിന് വിളിക്കാൻ ഞാൻ ആളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞു സാർ. 24 മണിക്കൂറിനകം പ്രതി അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ you will be dismissed from service and this is my last warning. അപ്പനി വാണിങ് ഇല്ല സാർ. Get out, I say. സാർ എന്തായി സാർ? കൊളായി. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. Come on, hurry up. തൊപ്പിയെടുക്കണോ? ഇനി നമ്മൾ വളരെ സൂക്ഷിക്കണം. പോലീസിന് സംശയം തോന്നിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ തല നാലടിക്കാൻ രക്ഷപ്പെട്ടത്. അവർ ഇവിടെയും വന്നുവിടുന്നില്ല. നോ, ഇവിടെ ആരും കണ്ടുപിടിക്കില്ല. അവൾ മരിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് രണ്ടു ദിവസം കൂടി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ആശുപത്രിയിൽ നിന്നും അവളെ ഡിസ്ചാർജ് ചെയ്യാതെ ഒന്നും നടക്കില്ല. അല്ലാതെയും വഴിയുണ്ടോന്ന് നോക്കാം. മാധവ, എന്താ? നീ ഒരു ശബ്ദം കേട്ടില്ലേ? എന്ത് ശബ്ദം? നമ്മുടെ കാറിന്റെ ഡോറ് തന്നെത്താനെ അടയുന്ന ശബ്ദം നീ കേട്ടില്ലേ? ഞാൻ കേട്ടു. ഓ നാശം, ഒരൊറ്റ വീക്ക് വെച്ചാണല്ലോ. രാത്രി കിടന്ന് ഓരോ സ്വപ്നങ്ങൾ കണ്ടിട്ട് എന്ത് വന്നാലും കാറിന്റെ കുറ്റം. ഇനി അതിനെ കുറിച്ച് മിണ്ടി പോരുത്. കണ്ടോ കണ്ടോ, വന്ന് വന്ന് ഇപ്പൊ എങ്ങനെയായി? എത്ര സ്നേഹത്തോടെ കഴിച്ചിരുന്നവരാ നമ്മള്. ഇപ്പൊ എന്നെ തല്ലാൻ വരെ കൈയോക്കി. ആ പിശാചിനെ തകർക്കണം, നശിപ്പിക്കണം. എന്നാലേ എനിക്ക് ആത്മശാന്തി ഉണ്ടാവൂ. ഇന്നത്തോടെ അവന്റെ കഥ കഴിക്കും. എടാ തെണ്ടി പിശാജ്, ഈ കുമാരന്റെ കൈ കൊണ്ട് തന്നെയാണ് അതിന്റെ അവസാനം. ഇതാണ് നിനക്ക് പറ്റിയ സ്ഥലം. ഈ കുരിശ് നിനക്കുള്ളതാ. നിന്റെ സകല ഭൂതപ്രേത പിശാച ബാധകളും ഇന്നോടെ ഇവിടെ അവസാനിക്കണം. ഇനിമേലിൽ ഞങ്ങൾ കണ്ണിന്റെ മുന്നിൽ കണ്ടുപോരുത്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇയാളിത് എങ്ങോട്ട് പോയി? കുമാരേട്ടാ, കുമാരേട്ടാ, കുടിച്ചിലക്കേട്ട മനുഷ്യൻ എങ്ങോട്ട് പോയി? കുമാരേട്ടാ, കുമാരേട്ടാ, കുമാരേട്ടോ, കുമാരേട്ടാ, ഇയാള് രാത്രിയിൽ എങ്ങോട്ടാ പോയത്? അവൻ പോയി. ഇനി നമുക്ക് അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. നമ്മളിൽ ഫ്രീ. ആര് പോയെന്ന? ആ മറുത കാറ്. അവനെ ഞാൻ കൊണ്ടുപോയി സിമിത്തേരി കുരിശി തറച്ചു. ഒരു മരി തെമ്മാടിത്തരം കാണിക്കരുത്. തെമ്മാടിത്തറ വരണ തെമ്മാടിക്കുഴി. അവന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന തെമ്മാടിക്കുഴി തന്നെയാ ഞാൻ അവനെ അടക്കിയത്. അതിന്റെ പുറത്ത് അവനെ ഒതുക്കാൻ ഒരു കുരിശും വെച്ചു. ഇല്ല, അതിനെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. മഹാരാവാ, നീ കുഴപ്പമുണ്ടാക്കരുത്. അവനെ ഇനി തിരിച്ചുകൊണ്ട് വിളിച്ചോണ്ട് വന്നാൽ അവൻ നമ്മുടെ അവസാനം കണ്ടിട്ടേ പോവും. ഈ കുമാരേട്ടനാ പറയുന്നത്, മൂത്തവർ ചൊല്ലും മുതു നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. പിന്നെ മധുരിക്കുമല്ലോ, അത് മതി. ഞാൻ പോയി അവനെ തിരികെ എടുത്തോണ്ടിരാൻ പോവാ. എന്നാ പോടാ. പക്ഷെ ഇനി അതിനെയും കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. നീയും ഞാനും തമ്മിലുള്ള എല്ലാ സൗഹൃദങ്ങളും ഇന്നത്തോടെ തീർന്നടാ. മഹാദേവാ, എന്താ? അവൻ വീട്ടിൽ വന്നു. നോക്കടാ, ഞാൻ പറഞ്ഞില്ലേ ഇവൻ നമ്മളെ കൊണ്ടേ പോകൂ? അതല്ല കുമാരേട്ടാ, അവൻ നമ്മളെ വിട്ടുപോവില്ല. അത്രയ്ക്ക് സ്നേഹം നമ്മളോട്. അയ്യോ, എവിടെയായിരുന്നു കുട്ടാ നീ? ഇവിടെ വന്ന് ഒളിച്ചു കിടക്കുകയാണല്ലേ. കേടാ, എന്നാ നീ ഇതിനെ കെട്ടിപ്പിടിച്ചോട്ട് നിന്നോ? ഞാൻ പോണു. വേഷം നിന്റെ കുടലിൽ കരിയിടും. എന്താടാ? ദാ നോക്ക്, ചപ്പാത്തിയും ചിക്കനും.
വിശപ്പിന്റെ കാര്യം കുമാരേട്ടൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇവന് നമ്മളോട് സ്നേഹമുണ്ടെന്ന്? ഇവ മറുതയല്ല കുമാരേട്ടാ, ഇനി ഇവനാണ് നമ്മുടെ രക്ഷകൻ. അലാവുദ്ദീൻ അത്ഭുത വിളക്ക് കിട്ടിയ പോലെ നമുക്ക് കിട്ടിയ അത്ഭുത നിധിയാണിത്. എന്നാ ഒരു മദ്യം ചോദിക്ക്, തരവും നോക്കാം. ആ ചോദിക്ക്, ഒരു കുപ്പി റം വരട്ടെ. വരട്ടെ, കിട്ടി കുമാരേട്ടാ, റം കിട്ടി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ കാറിനടുത്ത് ആരാ രണ്ടുപേര്? വാ നോക്കാം. കൊള്ളാമല്ലോടാ. ഇനി കുമാരേട്ടൻ എന്താ വേണ്ടത് ചോദിക്ക് കുമാരേട്ട, ചോദിക്ക് ചോദിക്ക്. നല്ല ക്ഷീണ, ഈ ശരീരം ഒഴിയാൻ രണ്ട് മല്ലന്മാർ വരട്ടെ. ദാ വന്നു. സർവതും മാഞ്ഞു പോയി. കുമാരേട്ട, ഇത് മല്ലന്മാരല്ല വില്ലന്മാരാ, തിരിച്ചടിച്ചോ. തുടങ്ങാം. ഇതെന്ത് മറിമയം? ദേ നമ്മുടെ കാറ്. അപ്പൊ നമുക്കൊരു ശത്രു ഉണ്ടെന്ന് ഉറപ്പായി. ബാക്കാറ് രണ്ട് മറുതകളല്ല കുമാരേട്ടാ, ഒരേ നമ്പറിലുള്ള രണ്ട് കാറുകളാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ളത് കുമാരേട്ട, മണ്ടിക്കരുത്. ഹലോ, ഹലോ സാർ, ഇത് ഞാനാണ്. ഓഹോ, ഞാനോ? എന്താ വിശേഷിച്ച്? സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. എന്റെ പേര് മഹാദേവൻ. ഓക്കെ, ഗുഡ് നൈറ്റ്.
ആരുടെ ഈ പാതിരാത്രി വിളിച്ച ശല്യാണ്? സാർ, ഞാൻ മഹാദേവനാണ്. ആ കാറിന്റെ ഉടമസ്ഥൻ KL7007. എടാ പൊന്നാ റാസ്കൽ, നീ എവിടുന്നാണ് വിളിക്കുന്നത്? ഇവിടെ അടുത്തുന്ന. അടുത്തുന്ന് വെച്ചാൽ? സാർ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. എന്റെ കാറ് പോലത്തെ വേറൊരു കാറ് കൂടിയുണ്ട്. ഹലോ ഹലോ. എടാ മഹാദേവ, മഹാ ചെറ്റെ, നിന്നെ പോലെ മഹാ തെണ്ടികളെയും മഹാ എംബോക്കികളെയും ഞാൻ കൊറേ കണ്ടണ്ടാ. എസ് ഐ ചെറിയാൻ്റെ അടുത്ത് വേണ്ടട്ട നിന്നെ കളി. മര്യാദയ്ക്ക് ഒന്ന് കീഴടങ്ങണം നിനക്ക് നല്ലത്. എന്താ ജയ? ഒന്നുമില്ല, ഞാൻ ഒന്ന് ഞെട്ടിയതാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ. നീ എങ്ങോട്ടാണ് ഓടുന്നത്? അയാൾ എന്താ പറഞ്ഞത്? അയാൾക്ക് ഭ്രാന്ത, ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാകുന്നില്ല. അയാളെ കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല, ലോകത്താലും ഇത് വിശ്വസിക്കുവോ? ഇനി നമ്മളെ രക്ഷിക്കാൻ ലോകത്ത് ഒരേ ഒരാൾക്ക് കഴിയൂ. അതാര്? ദൈവം തമ്പുരാനോ? അല്ല, മായ. അതെ, എല്ലാം മായ. അയ്യേ, ആ മായ അല്ല, കാറിടിച്ച മായ. നമുക്ക് എല്ലാം അവളോട് തുറന്നു പറയാം. ആ, അങ്ങോട്ട് ചെല്ലേണ്ട താമസമേ ഉള്ളൂ. അതിൽ ഭേദം നേരിട്ട് എന്ത് കീഴടങ്ങുന്നാടാ? അതല്ല കുമാരേട്ട, സത്യാവസ്ഥ പറഞ്ഞ ചിലപ്പോ അവൾക്ക് മനസ്സിലാവും. അതിന് അവളെ കാണാൻ ഈ പോലീസുകാരൊന്നും സമ്മതിക്കണ്ടേ? അതിനുള്ള വഴിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. കുമാരേട്ട, വാ. പോലീസ്. ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്ക് ഓർമ്മ വന്നാ ഉടൻ സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് എസ് ഐ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് വിളിക്കട്ടെ. അയ്യോ വയ്യേ, അയ്യോ. വേഗം വാട്ടോ, ഓപ്പറേഷന് സമയമായി. വേഗം ഡ്രസ് മാറി വരൂ, ഡോക്ടർമാർ റെഡിയാണ്. നല്ല രണ്ട് പീസുകൾ.
ഒച്ച വെക്കരുത്. ഞങ്ങൾ എന്തിനാ ഒച്ച വെക്കണേ? അയ്യോ, ഇതാ പറഞ്ഞ ഒച്ച വെക്കരുതെന്ന്. ഞങ്ങളെ രക്ഷിക്കണം. ഇയാളുടെ ദേഹത്ത് വണ്ടി മുട്ടിച്ച് ഞാനല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. അയ്യോ, അവരൊന്ന് വിളിച്ച് വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. ഞങ്ങൾ പാവങ്ങളാ. ഒരു കാറ് സമ്മാനമായി കിട്ടിയപ്പോ അത് ഇത്രയും വലിയ ദുരിതം വരുത്തി വെക്കുന്ന ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അരുത്, ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്കണം. ഞങ്ങൾ കൊള്ളക്കാരോ കൊലപാതകളോ ഒന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ കാല് പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് സിസ്റ്റേഴ്സ്. ഇത് ഇവിടെ വന്ന് പറയാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. നിവൃത്തിയില്ലാതെ വന്നപ്പോഴാ ഞങ്ങൾ ഈ കോലം കെട്ടിയത്. സത്യത്തിൽ വേറെ രണ്ടാൾക്കാരാ ഇതൊക്കെ ചെയ്യുന്നത്. അവന്മാരെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കണ്ടു. അല്ലാതെ ഞങ്ങൾ എന്തിനാ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഇതിന്റെ ഒക്കെ പുറകിൽ ഞങ്ങളാണെന്ന പോലീസുകാരുടെയും ധാരണ. കുട്ടി എന്റെ കാറിൽ കയറില്ല എന്ന് വാശി പിടിച്ചപ്പോ ഇത്തിരി വാശി എനിക്കും ഉണ്ടായി. സോറി. പാട്ട് പാടിയാ പ്രേമിക്കൂന്ന് കരുതി ഒരു പാട്ടും പാടി കൊച്ചിന്റെ പിറകെ നടന്നില്ലാതെ ഉപദ്രവിക്കണമെന്ന് ഇവൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇനി ഞങ്ങളെ രക്ഷിക്കാൻ കുട്ടിക്കും ഈ ചേച്ചിക്ക് മാത്രമേ കഴിയൂ. ഞങ്ങളെ രക്ഷിക്കണം പ്ലീസ്. കുട്ടിയോട് എനിക്ക് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. സാർ, അത് അവൾക്ക് ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ല. അതെന്താ? ഇപ്പൊ മെഡിസിൻ കൊടുത്തേള്ളൂ, ഇനി സംസാരിക്കാൻ പാടില്ല. നിങ്ങളല്ലേ എനിക്കിപ്പോ ഫോൺ ചെയ്തത്? അതെ. എന്തിനാ വെറുതെ മെനക്കെടുത്താനാ? സോറി സാർ, ഞാൻ അല്പം കഴിഞ്ഞ് വീണ്ടും വിളിക്കാം. ഒരു നിമിഷം ഒന്ന് പ്രവർത്തിക്കുന്നേ. നോക്കടി, എന്റെ ബ്ലൗസിന്റെ ഹുക്ക് പോയി. അയ്യേ, നിങ്ങൾക്ക് എന്നെ കൂടെ കൂടെ കാണണം എന്ന് തോന്നുമ്പോഴാണോ എനിക്ക് ഫോൺ ചെയ്യുന്നത്? അയ്യോ സാർ, ഐ എം സോറി, ഞാൻ മാരീഡ് ആണ്. But I am still bachelor. But no use. Come on, man. നിങ്ങളെ ദൈവം രക്ഷിക്കും. ഞങ്ങളുടെ കാറിന്റെ അതേ കളറില് അതേ നമ്പറില് മറ്റൊരു കാർ കൂടി ഉണ്ട്. അത് പറഞ്ഞിട്ട് പോലീസുകാർ വിശ്വസിക്കുന്നില്ല. ഇവര് പറയുന്നതിലും എന്തോ കാര്യമുണ്ട് മായെ. അതുമല്ല, കൊല്ലാൻ മാത്രമുള്ള വൈരാഗ്യൊന്നും നിങ്ങൾ തമ്മിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടി, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇനി ഞങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പേ ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾക്ക് ഇത്തിരി സാവകാശം തന്നാ മതി, അവന്മാരെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. അല്ലേ അവന്മാരേട്ടാ? എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ുന്നുവോ ആശാമുഖം മായുന്നുവോ, ആരാമഹംസം തേങ്ങുന്നുവോ ആശാമുഖം മായുന്നുവോ, ഇരുൾ പടരുന്നൊരു വേദനയിൽ ഈ മുഴികൾ നിൻ സാന്ത്വനമായി, ഇരുൾ പടരുന്നൊരു വേദനയിൽ ഈ മുഴികൾ നിൻ സാന്ത്വനമായി.
രാജയോഗം സ്വന്തമായി, ഇനി രാമുറങ്ങാം ചന്തമായി, രാശിനാഥൻ മഞ്ചലേറുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. രാകേന്ദു ദീപം താഴുന്നുവോ, രാപ്പാടികൾ കേഴുന്നുവോ? രാകേന്ദു ദീപം താഴുന്നുവോ, രാപ്പാടികൾ കേഴുന്നുവോ? തിരയൊഴിയാത്തൊരു സാഗരമേ തീരമിതാനിൻ കാവലിനായി, തിരയൊഴിയാത്തൊരു സാഗരമേ തീരമിതാനിൻ കാവലിനായി. രാജയോഗം സ്വന്തമായി, ഇനി രാമുറങ്ങാം ചന്തമായി, രാശിനാഥൻ മഞ്ചലേറുന്നു. കന്നി മണ്ണിൻ മാറിലും നറുമഞ്ഞു വീഴും പൂവിലും പൊൻവെളിച്ചം മിന്നു ചാർത്തുന്നു. മേഘങ്ങൾ സങ്കൽപ്പ തീരങ്ങൾ സന്ദേശകാവ്യങ്ങളായി. രാജയോഗം സ്വന്തമായി, ഇനി രാമുറങ്ങാം ചന്തമായി, രാശിനാഥൻ മഞ്ചലേറുന്നു. കോച്ചി ചടപ്പ്. യെസ് സർ. ആരാത്? ആരാത്? എന്താ കുട്ടിയായിരുന്നു, ഞാൻ പേടിച്ചു പോയല്ലോ. മായേ പോന്നു, സോറി, ഞങ്ങൾ ഉറങ്ങിപ്പോയി. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? ഞങ്ങളോട് ക്ഷമിക്കണം, പോലീസിന്റെ കണ്ണിപ്പെടാതെ വിളിച്ചിരിക്കാൻ മറ്റൊരു വഴിയും കാണാഞ്ഞിട്ട. ഇവിടെ ആവുമ്പോ ആർക്കൊരു സംശയം തോന്നില്ലല്ലോ. പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നാട് മുഴുവൻ ഓടി നടക്കായിരുന്നു ഞങ്ങള്. ആരുടെയും കണ്ണിപ്പെടാതെ ഇതിനകത്ത് വന്ന് കയറിപ്പെടാ ശ്വാസം നേരെ വീണത്. പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ നിങ്ങൾ എങ്ങനെ കയറി? അതല്ലേ രസം. പൂട്ടിന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ വരുമ്പോ ആ പുറകുവശ വാതില് തുറന്ന് മലർന്ന് കിടക്കുകയായിരുന്നു, അതുവഴിയിലേ ഞങ്ങൾ കയറിയത്. വാതില് ഞാൻ പൂട്ടിയതാണല്ലോ. ഏയ് ഇല്ല, ഞങ്ങൾ എന്തിനാ കള്ളം പറയുന്നത്? ഹോസ്പിറ്റലിൽ പോകാനുള്ള വെപ്രാളത്തിൽ മറന്നാവും. ഇല്ല, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പൂട്ടിയതാ. എന്തായാലും ഞങ്ങൾ വന്ന് കയറിയത് ഭാഗ്യമായി. ഞങ്ങളുടെ സ്ഥാനത്ത് വേറെ വല്ല കള്ളന്മാരുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ചേച്ചി, ചേച്ചി, എന്താ എന്താ മായേ? ആരോ റൂമിൽ കയറിയിട്ടുണ്ട്, എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുക. അയ്യോ ഞങ്ങളല്ല, അകത്തോട്ടൊന്നും ഞങ്ങൾ കേറിയിട്ടേ ഇല്ല സത്യം. വിശന്നപ്പോ അടുക്കളയിൽ കയറി രണ്ട് കഷ്ണം റൊട്ടിയെടുത്ത് തിന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ തൊട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് ഇനിയും മാറിയില്ലേ കുഞ്ഞെ മുത്തച്ഛനോടുള്ള പിണക്കം. ഇനിയും മുത്തച്ഛൻ എന്താ വേണ്ടത്? ചെയ്തു പോയ തെറ്റിന് 1000 മാപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്, ഒന്നിനു പോലും ഒരു മറുപടിയും കിട്ടിയില്ല. മുത്തച്ഛൻ അയച്ച സമ്മാനങ്ങളോ പണമോ ഒന്നും കൈപ്പറ്റാനുള്ള മനസ്സ് പോലും എന്റെ കുട്ടി കാണിച്ചില്ലല്ലോ.
എന്റെ കൊച്ചുട്ടനോട് ഞാൻ ചെയ്ത തെറ്റിന് ഇത്രയും കടുത്ത ശിക്ഷ കിട്ടണോ? ഇനിയൊന്നും താങ്ങാനുള്ള കരുത്ത് ഈ മുത്തച്ഛനില്ല. ഒരേ ഒരു ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ, മരിക്കും മുമ്പ് എന്റെ കൊച്ചുട്ടന്റെ കുഞ്ഞിനെ മുത്തച്ഛനൊന്ന് കാണണം. കാത്തിരിക്കുന്നു സ്വന്തം മുത്തച്ഛൻ. ഇത് മുത്തച്ഛന്റെ കൊച്ചുട്ടൻ. പാവമായിരുന്നു എന്റെ അച്ഛൻ, സ്നേഹിച്ച സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നൊരു തെറ്റേ അച്ഛൻ ചെയ്തുള്ളൂ. മുത്തച്ഛനെ ധിക്കരിച്ച എന്റെ ദേഷ്യമായിരുന്നു അച്ഛനോട്. അതിനൊരുപാട് സഹിക്കേണ്ടി വന്നു അച്ഛന്. അമ്മ മരിച്ചപ്പോ ഒന്ന് വരാൻ പോലും മുത്തച്ഛൻ കൂട്ടാക്കിയില്ല. അമ്മയുടെ മരണമാണ് അച്ഛനേറെ തളർത്തി. പിന്നെ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുമായിരുന്നു. മുത്തച്ഛന്റെ മനസ്സ് മാറാൻ അച്ഛന്റെ മരണം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ മായയുടെ മുത്തച്ഛന്റെ വക്കീലാ. ഇവിടെ വരുമ്പോ മായ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും ഞാൻ കരുതിയില്ല. മായയുടെ മാത്രമല്ല എന്റെ ജീവനും ഇപ്പൊ അപകടത്തിലാണ്. ഒരു മനുഷ്യ ആയുസിന് താങ്ങാനാവാത്ത വേദന മുഴുവനും അനുഭവിച്ചു കഴിഞ്ഞ നമ്പ്യാർ അദ്ദേഹത്തിന് കൂട്ടിനെന്നും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുവന്ന് കാണാൻ പോലും മായ കൂട്ടാക്കുന്നില്ലെന്ന് കണ്ടപ്പോ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തമെന്നോണം സ്വത്തുക്കളുടെ ഒരു ഭാഗം മായയുടെ പേർക്ക് എഴുതി വെക്കുകയായിരുന്നു. എന്താ വിഷ്ണു? ഏയ് എഴുന്നേൽക്കണ്ട. നടക്കാൻ പാടില്ലാത്ത നടക്കുന്നു എന്നറിയുമ്പോ ഒരു വിഷമം. അങ്ങനെ എന്താ ഇപ്പോ? ഈ വയസ്സാം കാലത്ത് മുത്തച്ഛനൊരു തെറ്റ് പറ്റുന്ന സ്വാഭാവികം. പക്ഷേ അത് തിരുത്തേണ്ടത് എന്റെ കടമയല്ലേ? അതെ, എനിക്ക് തെറ്റുപറ്റി. അത് തിരുത്താൻ ഞാൻ തയ്യാറായതുമാണ്. പക്ഷെ എന്നെ സമ്മതിച്ചില്ല. എന്റെ കൊച്ചൂട്ടം മരിച്ചപ്പോ അവന്റെ ശവം പോലും കാണാൻ നീ എന്നെ അനുവദിച്ചില്ല. കണ്ടോ കണ്ടോ, ഇപ്പൊ കുറ്റം എന്റേതായി. മുത്തച്ഛനെ ധിക്കരിക്കാത്ത മകന്റെ കുട്ടിയാ ഞാൻ. ഞാൻ അനുവദിച്ചില്ല എന്നത് ശരി തന്നെയാ. പക്ഷെ മുത്തച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അന്വേഷിക്കാത്ത ആ കൂട്ടരോട് മുത്തച്ഛൻ എന്താ ഇത്ര സ്നേഹം? അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാ മായ. നിന്നെ പോലെ അവൾക്കും ഈ വീട്ടിൽ സ്ഥാനമുണ്ട്. ആയിക്കോട്ടെ, എനിക്കെന്ത് വിരോധം? പക്ഷെ ഇത്രയും കാലം ഇക്കണ്ട സ്വത്തുക്കളും സ്ഥാപനങ്ങളും ഞാൻ നോക്കി നടത്തിയിട്ട് പെട്ടെന്നൊരു ദിവസം അതൊക്കെ നഷ്ടപ്പെടുവാന്ന് വെച്ചാല് സഹിക്കാൻ പറ്റും മുത്തച്ഛ? ഇല്ല, പറ്റില്ല. നിനക്ക് അവകാശപ്പെട്ടതെല്ലാം ഞാൻ തന്നു കഴിഞ്ഞില്ലേ? എല്ലാം തന്നില്ലല്ലോ, ഇനിയും ബാക്കിയില്ലേ? അതും കൂടി എനിക്ക് വേണം. അതിന് മുത്തച്ഛൻ ഇതിലൊരു ഒപ്പിട്ട മാത്രം മതി. ഇല്ല, ഞാൻ ചത്താലും നടക്കില്ല. അത് വരതേ. വക്കീൽ സാർ ഇത് എവിടെ ആയിരുന്നു? ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. എന്തിന്? മുത്തച്ഛന് അസുഖം കൂടുതലാ, ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് വരാൻ കൂട്ടാക്കുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് മായയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. എവിടെയായാലും എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു ചെല്ലാമെന്ന് പറഞ്ഞാ ഞാൻ വന്നത്. എവിടെയെന്ന് പറഞ്ഞാ കണ്ടുപിടിക്കുക? അവളുടെ വിലാസം വക്കീലിനറിയോ? ഇല്ല. ശരിക്കും അറിയില്ല. മായയെക്കുറിച്ച് പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ, കൂടുതലൊന്നും അറിയില്ല. സാരല്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി കണ്ടുപിടിച്ചാലും അവളൊരു പക്ഷേ വരാൻ കൂട്ടാക്കില്ലെങ്കിലോ? മുത്തച്ഛൻ അവളുടെ പേർക്ക് കുറച്ചെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ വിൽപത്രം ഇവിടെ ഇരിപ്പില്ലേ?
ചിലപ്പോ അത് കാണിച്ചാലെങ്കിലും അവളുടെ മനസ്സ് മാറിയെന്നിരിക്കും. അതിങ്ങട്ടെ, അത് ആ വിൽപ്പത്ര ഇവിടെ ഇല്ലല്ലോ, മുത്തശ്ശന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓ, അത് ശരി. എനിവേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ, മായയില്ലേ? മായയോട് ഒരു കാര്യം പറയണം, അവളുടെ ജീവൻ അപകടത്തില, സൂക്ഷിക്കണം. അപ്പൊ തനിക്കറിയാം അവൾ എവിടെ ഉണ്ടെന്ന്. Don't try to fool me. പറ, എവിടെ അവൾ? ഞാൻ പറയില്ല. താൻ പറയും. പറയിപ്പിക്കാൻ എനിക്കറിയാം, എന്റെ സ്വഭാവം തനിക്കറിയില്ല. അറിയാം, എല്ലാം എനിക്കറിയാം. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. തന്നെ കൊണ്ട് പറയിപ്പിച്ചേ ഞാൻ അടങ്ങൂ. ഇത്രയും നാൾ ആശുപത്രിയിൽ അവന്റെ തടവിലായിരുന്നു ഞാൻ. മായയുടെ വിലാസം തിരക്കി എന്നെ കൊല്ലാ കൊല ചെയ്തു. ഒരുവിധം രക്ഷപ്പെട്ട് ഓടി വരികയായിരുന്നു. നടന്നതെല്ലാം ഞാൻ പോലീസിൽ അറിയിക്കാൻ പോവാണ്. അവൻ പിടിയിലാകുന്നതുവരെ മായ സൂക്ഷിക്കണം. അല്ലെങ്കിൽ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും മരണം പോലെ മറ്റൊരു സ്വാഭാവിക മരണം കൂടി അവന് സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും. ഞാൻ വരട്ടെ. ശവം പൊങ്ങിന്നോ? എവിടെ? പാലത്തിനടിന്ന് വെച്ചാ അക്കരയോ അത് ഇക്കരയോ? എന്നാലേ നമ്മുടെ അതിർത്തി പെടില്ല. അതങ്ങ് കുന്നമംഗലം സ്റ്റേഷനിൽ പറ. എന്താ സാർ? ചാലപ്പുഴ പാലത്തിനടിയിൽ ശവം പൊങ്ങിന്ന്. ഇവിടെ ജീവിച്ചിരിക്കുന്നവനെ കൊണ്ട് എന്നെ പൊറുതിമുട്ടിരിക്ക. അപ്പോഴാ ചത്തവന്റെ പുറകെ പോവാൻ നേരം. അല്ല പിന്നെ വൈദ വൈ, നമ്മളെന്താ പറഞ്ഞോന്നേ? സകല മുക്കും മൂലയും അരിച്ചു പറക്കണം. യാതൊരു കാരണവശാലും അവന് അതിർത്തി കടക്കാൻ പാടില്ല എന്നാണ് എസ് പിയുടെ ഓർഡർ. എന്തു വേണം? ഞാൻ മായയുടെ ഒരു ബന്ധുവാണ്. മായോ? ഏത് മായ? ഓ, ആ കാറുമുട്ടി ആശുപത്രി കടന്ന കൊച്ചല്ലേ? അതിനെന്ത് വേണം? സർ, ഒരു ഉറുമ്പിനെ പോലും അവൾ നോക്കിയിട്ടില്ല. എന്നിട്ടും ആരാണ് സാർ അവളെ കൊല്ലാൻ നടക്കുന്നത്? എന്തിനാണ് സർ? അയ്യോ വേണ്ട, അവൻ്റെ ചോദ്യങ്ങളൊന്നും കേറി ചോദിക്കില്ലേ. അതൊക്കെ അവനോട് തന്നെ പോയി ചോദിച്ചാ മതി. മായ ഇവിടെ ഒരു കംപ്ലൈന്റ് തന്നതല്ലേ. എടോ, അതിന് ഞാൻ എന്ത് വേണമെന്നാ? കംപ്ലൈന്റ് തന്നെ അന്വേഷണം വഴിപോലെ നടക്കും. എടോ, അവൻ അവളെ കാറ് കയറ്റി കൊല്ലാൻ ശ്രമിച്ചല്ലേ, കൊന്നില്ലല്ലോ. എന്നാൽ ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് നൂറുകണക്കിന് ആളുകളെ കാറിടിച്ചു കൊന്നുകൊണ്ട ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ഈ നാട്ടിലെത്തിയിട്ടുണ്ട്. അവന്റെ പുറകിലാണ് ഞങ്ങളിപ്പോ. കണ്ടോ, ഡൽഹി പോലീസിന് പോലും പിടികിട്ടാ പുള്ളിയായ ആംബ്രോസ് ആറ്റംബ്രോ. ഇന്നത്തെ ദിവസം പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവനും അവനെ കൊടുക്കാനുള്ള നട്ടോട്ടത്തിലാ. മറ്റവനെ നമുക്ക് നാളെ നോക്കാം. അതുവരെ ആ പെണ്ണിനൊന്ന് സൂക്ഷിച്ചാ മതി. എന്നാ സാറിച്ചല്ലേ? നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്ന ഇപ്പൊ എന്റെ ഭയം. വേണ്ട, അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഇപ്പോഴും ഇല്ല. പക്ഷെ നിന്നെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസിന് കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇറങ്ങി തിരിച്ചതല്ലേ. ഇനി അത് പൂർത്തിയാക്കാതെ ആംബ്രോസ് മടങ്ങില്ല. പക്ഷേ എങ്ങനെ? പോലീസിന്റെ കണ്ണിൽ വിഷ്ണു ഇപ്പോൾ മായയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധുവാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണം. ബലം പ്രയോഗിച്ചായാലും അവളെ ഇവിടെ കൊണ്ടുവരണം. ഒരീച്ച പോലും അറിയാതെ പോലീസിന് ഊഹിക്കാൻ പോലും കഴിയാത്ത ഈ കുന്നിന്റെ നെറുകയിൽ അവൾ എന്നേക്കുമായി മാഞ്ഞു പോകും. ഒപ്പം താൻ സേഫ് ആകുകയും ചെയ്യും. വിഷ്ണു, കടമെടുത്ത ഈ നമ്പറും നമുക്കിനി വേണ്ട, അതങ്ങ് മാറ്റിയേക്ക്. ഓക്കെ. ഇത് കണ്ട ഒരു ഭാഗ്യവിധിനെ പോലുണ്ടല്ലോ. അതെ, കുമാരേട്ടനുള്ളതുകൊണ്ട് യക്ഷികളാരും അടുക്കില്ല. മായ ഇറങ്ങ്.
എന്നാ നിങ്ങൾ കയറിക്കൂ, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. അതിനിടയിൽ അയാളുടെ ഒടുക്കത്തെ തീറ്റ എന്ന് പറഞ്ഞാ ഭക്ഷണം കഴിക്കാതെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? മതി, തൊള്ള തുറക്കാതെ പോയെന്തെങ്കിലും മേടിച്ചുള്ള. അപ്പിന്നെ ആ വക്കീല് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവൻ പോലീസിന്റെ പിടിയിലാവുന്നതുവരെ നമ്മൾ സൂക്ഷിക്കണം. ഓ ഏ എന്താ വൈകുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെറും രണ്ടേ രണ്ട് ദിവസം, മുതലാളി അറിയാതെയാ തരുന്നത്, അതും ഫാമിലി ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. ദാ താക്കോൽ, കേറിക്കോ. ഞാനും പോയി ഭാര്യയും കുഞ്ഞുങ്ങളെയൊന്ന് കണ്ടിട്ട് നാളെ വരാം. പിന്നെ പോകുമ്പോഴേതുപോലെ വൃത്തിയായി തന്നെ ഇട്ടേക്കണം. ഇതുപോലെയല്ലേ ഇട്ടേക്കാം. ആ, ഇത് ശരിക്കൊരു ഭാർഗവീ നിലയം തന്നെ. ശരിയാക്കി എടുക്കണേ കുറച്ച് പണിയുണ്ട്, വാ തുടങ്ങിക്കോ. കുമാരേട്ടൻ തിരിച്ചു വന്നു. ഇത്ര വേഗോ? പേടിത്തൊണ്ടനാ, പോലീസിന്റെ നഴല് കണ്ടപ്പോ പേടിച്ച് ഓടി പോന്നോ? വാതിൽ തുറന്നോട്. മായയല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മായ ഇപ്പൊ വല്ലാത്തൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. സഹായിക്കാനാ ഞാൻ വന്നത്. ആ, ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ, മായയുടെ ഏട്ടനാ ഞാൻ, വിഷ്ണു. ബഹളം വയ്ക്കണ്ട, സഹായിക്കാൻ വരുമ്പോ പേടിക്കാ വേണ്ടത്. മുത്തച്ഛൻ മായയുടെ പേർക്ക് ഒരുപാട് ഒരുപാട് സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ എന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വത്തുക്കൾ മുഴുവൻ മായയ്ക്ക് കിട്ടും, മറിച്ച് മായയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒക്കെ എനിക്ക് കിട്ടും. ഇപ്പൊ തർക്കം ഒന്നേ ഉള്ളൂ, എല്ലാം എനിക്ക് കിട്ടണോ അതോ മായയ്ക്ക് കിട്ടണോ എന്ന്. എല്ലാം ഉപേക്ഷിച്ചിറങ്ങി പോയ ഇളയച്ചന്റെ മകളല്ലേ മായ, അപ്പൊ പിന്നെ എനിക്കല്ലേ എല്ലാം കിട്ടേണ്ടത്. മായയെ ഞാൻ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് അയക്കാം. ഞാൻ പോവില്ല, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇത് ഇത് അവന്റെ വിധിയാ. മായ ധൈര്യമായിട്ടിരിക്കേ.
നമുക്ക് ഈ ഡെഡ് ബോഡിയും കാറും ആരും കാണാതെ ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയാം. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളൊന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. വാ. എന്റെ ഉടയ തമ്പുരാനെ, ഉമ്മാരത്തില എന്റെ പുറകെ വരുന്നത്? ചിക്ക മുഴുവൻ തണുത്ത് കാണും. എന്താണോ ഇവിടെ? അത് അല്ല, എടുത്തോളൂ, പോടോ ഇവിടുന്ന്. അതെ സാർ, അതേ നമ്പർ കാർ തന്നെയാണ്. ജയ്സിംഗ് കുട്ടിയാണ് സാർ, അവൻ പിടിയിരുന്നില്ല. ഓക്കെ സാർ. ഷോ, വിശത്ത് കുടൽ കരിയുന്നു. ഇതൊന്ന് തിന്നാൻ പോലും ഈ പോലീസുകാർ സമ്മതിക്കുന്നില്ലല്ലോ. വണ്ടി ഇവിടെ കൊണ്ടിരിക്കുന്നേ? അല്ല, ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ. എടുത്തോണ്ട് പോടോ. നാട്ടിലുള്ള പോലീസുകാർ മുഴുവൻ ഉണ്ടല്ലോ. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇനി എവനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അടിക്ക. ഹലോ, PC 359 ഓവർ സാർ. സാർ, ഓക്കെ സാർ, കം ഓൺ, ഗെറ്റ് റെഡി. അവൻ കഴക്കൂട്ടം കടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. വിടരുത് അവനെ. ഹലോ, PC 359 ഓവർ സാർ. അവൻ അപകടകാരിയാണ്. അവന്റെ കയ്യിൽ ബോംബുണ്ട്. അവനത് കടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. അത് മനസ്സിലാക്കി നന്നായി. മിടുക്കൻ, വെരി ഗുഡ്. അവക്രമ, അവൻ ആക്രമിക്കാൻ നോക്കണം. ഓക്കെ സർ. ഓ, നാലുതിക്കിലും പോലീസ്. ഹലോ, കുഴപ്പമില്ല സാർ, നമ്മൾ രക്ഷപ്പെട്ടു. അത് ബോംബല്ല, ഒരു ചിക്കന്റെ കാലായിരുന്നു. വായി നോക്കി, ബോംബും കോഴിക്കാലും തിരിച്ചറിയാത്ത നീയൊക്കെ ഏത് കോ പോലീസാണ്? ഓവർ. ഈ കുമാരനെ പിടിക്കാൻ നിനക്കൊന്നും പറ്റില്ലടാ പുല്ലികളെ. വളയം പിടിക്കുന്ന കുമാരനേടാ, നിന്റെ ഒന്നും ഒരു അഭ്യാസം എന്നോട് വേണ്ട. അതെ, KL 7007 തന്നെ. ആ വണ്ടിയിലുണ്ടോ? വിടരുത്. ഓവർ. സാറായിരുന്നോ? സാറിന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. കണ്ടില്ലേ സാറേ, ഞങ്ങളുടെ ഒരേ കഷ്ടപ്പാട്. ഞങ്ങൾ ആ ക്രിമിനലിനെ കൊടുക്കാനുള്ള ശ്രമത്തിലാ. അവനെ ഈ സിറ്റിയിൽ കാറുമായി കറങ്ങി നടക്കുന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി. സാറ് പേടിക്കണ്ട, ആ പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നവനെ ഞങ്ങൾ പൊക്കി തരാം. എന്നാ സാറ് എന്നാട്ടെ. ആ പോട്ടെ. ഇത് അവൻ തന്നെ. കം ഓൺ ജയ്സ്. അതേ കാർ തന്നെ. ഓവർ. ചവിട്ടി വിട്ടു. എടാ, നീ
ഇന്ത്യയൊക്കെ ജീപ്പിലെ ഡീസൽ തീരുന്നതല്ലാതെ കുമാരനെ പിടിക്കാൻ നിനക്കൊന്നും പറ്റില്ലടാ. അയ്യോ അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കാഴ്ച തരണേ ഭഗവാനേ, വെള്ളം അടിച്ച കണ്ണു മൂന്നോ എന്റെ ഭഗവാനേ, എന്റെ കണ്ണുകൾക്ക് കാഴ്ച തരണേ. ഒന്നും കാണാൻ വയ്യല്ലോ. കാഴ്ച കിട്ടി. കൂടുതൽ പോർഷൻ അയക്കുന്നുണ്ട് മിസ്റ്റർ ചെറിയാൻ, നിങ്ങൾ അവനെ ഫോളോ ചെയ്യുക. ഓവർ. ഇതാണ് പാണൻമല. അടിവാരത്തിലായി ഈ ഇടതുവശത്ത് കാണുന്ന ഇടുങ്ങിയ പാതയിലൂടെയാണ് ഇപ്പോഴവന്റെ നീക്കം. എസ് ഐ ചെറിയാന്റെ നേതൃത്വത്തിലുള്ള 20 പേരടങ്ങിയ സംഘം മാത്രമേ ഇപ്പോഴവന്റെ പുറകിലുള്ളൂ. ചിരിതൻമേട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. സർ, എന്നാൽ ഈ വഴി നമുക്ക് ബ്ലോക്ക് ചെയ്താൽ പോരെ? എക്സാക്ട്ലി, ദേറിയുവ. ഈ വഴിയിലൂടെ വേണം നമ്മൾ നീങ്ങാൻ. ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ നോക്കണം. ഇവിടുന്ന് അവൻ ഈ മൺറോഡിലേക്ക് കയറിയാൽ ദാ ഈ പോയിന്റിലെത്തും. ഒരു മൈതാനം പോലെ തോന്നിക്കുന്ന ഇതിനു ചുറ്റും പാറമടയാണ്. വർഷങ്ങളായി പൂജയൊന്നും നടക്കാത്ത ഒരു പഴയ പരശുരാമ ക്ഷേത്രമുണ്ട് ഇവിടെ. ദിസ് ഈസ് ദ ഡെഡ് ലൈൻ. ഈ പോയിന്റിൽ അവനെ എത്തിക്കണം. അതാകണം നമ്മുടെ ലക്ഷ്യം. സർ, ഒരു ഡൗട്ട്. യെസ്, കം ഓൺ. ഈ പാറമടയ്ക്കിടയിലൂടെ വേണമെങ്കിൽ അവനോട് രക്ഷപ്പെട്ടൂടെ? നോ, ഇറ്റ്സ് ഇംപോസിബിൾ. ഇതിനപ്പുറം അഗാധമായ കൊക്കയാണ്. എസ്റ്റേറ്റിലൂടെ വന്ന് ഗിരുത്തിന്റെ മുഖഭാഗം മുഴുവനായി കവർ ചെയ്യാം. ഓവർ. പെട്രോള് തീർന്നു പോയി, ഞാൻ കീഴടങ്ങിയിരിക്കുന്നു.
ഞങ്ങളും ഒരേ നമ്പറിലുള്ള രണ്ട് കാറുകളാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാ ബോധ്യമായത്. ഈ കാറല്ല ആ കാറെന്നും ആ കാറല്ല ഈ കാറെന്നും രണ്ടും വെവ്വേറെ കാറാണെന്നും മതി കാറിയത് ഒന്ന് നിർത്തറ. സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് പ്രേമിക്കാനും കല്യാണം കഴിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ഇനി മുതൽ ഇത് നിങ്ങളുടെ മാത്രം കാറാണ്. ജയ് ഹിന്ദ്. താങ്ക് യു. ഓക്കെ. Come on.